സമാധാനമായിട്ട് മരിക്കണം. അല്ലാതെ അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, അതാലോചിക്കണം, ഇതാലോചിക്കണം, ആ ബിസിനസ്, ഈ പ്രശ്നം, മറ്റേ പ്രശ്നം, ഈ പ്രശ്നം, അയൽപക്കം, ആ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയം, ആ ടെൻഷൻ, മറ്റേ ടെൻഷൻ, വീട്ടിലെ കാര്യങ്ങൾ, റോട്ടിലെ കാര്യങ്ങൾ, നാട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ കുഞ്ഞുമക്കള്, അവര് പോകുമ്പോ അവരെ പിരിയുമ്പോഴുള്ള ബേജാറ്, ഈ ബേജാറുകളിൽ നിന്ന് മുക്തരായിട്ട് ഒരാൾക്ക് മരണപ്പെട്ടു പോകാൻ ആ മനുഷ്യന്റെ കൽബിൽ തിരുമേനി പുഞ്ചിരി തൂകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകൂട്ടിയിട്ട് കാര്യങ്ങളെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് വാബിസാർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, നന്മ തിന്മ എന്തെന്ന് ചോദിച്ചറിയണമെന്ന്. വാബിസ വന്നിട്ട് മുമ്പിലിരുന്നു, എല്ലാരും നല്ലോണം ശ്രദ്ധിക്കി, നന്മ എന്താണ് തിന്മ എന്താണെന്ന് ചോദിച്ചറിയാൻ വേണ്ടി ഒരാൾ വന്നിട്ട് സദസ്സിലിരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ചോദിച്ചിട്ടില്ല, ചോദിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹൃദയത്തെ വിശാലമാക്കുന്നത് എന്തോ അതാണ് നന്മ. വാബിസ ഞെട്ടിപ്പോയി, വാബിസ ഞെട്ടിപ്പോയി. ചോദിച്ചിട്ടില്ല നന്മ എന്താന്ന് ചോദിക്കാനാണ് വന്നത്, തിന്മ എന്തെന്ന് അന്വേഷിക്കാനാണ് വന്നത്. വാബിസ, നന്മ എന്തെന്നത് ഹൃദയത്തെ വിശാലമാക്കുന്നതാണ്. ഇന്ന് ഹൃദയം കുടിസായി പോയി അല്ലേ, കാരണം തിന്മ നിറഞ്ഞു പോയി. വലിയ വലിയ മണിമാളികകളിൽ മദ്യശാലകളാണ്, അവിടെ പാർക്കുന്നവരുടെ ജീവിതം ഇരുട്ടറയിലാണ് അല്ലേ അല്ലേ. രാത്രി പോയിട്ട് ഒറ്റക്ക് മദ്യം കഴിക്കുന്നവനും കുടുംബത്തെ കൂട്ടിയിട്ട് മദ്യം കഴിക്കുന്നവനും പെരുകി വരുന്ന കാലഘട്ടമാണ്. സാമൂഹിക തിന്മകൾ വർദ്ധിക്കുന്ന കാലമാണ്. സംഘടിച്ച് തെറ്റ് ചെയ്യാൻ വാഹനമെടുത്ത് പോകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് പുണ്യ നബിയെ മറക്കരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൃദയത്തെ വിശാലമാക്കുന്നതെന്തോ അതാണ് വാബിസ നന്മ. ഈ ലോകത്ത് നന്മക്കൊരു ഡെഫിനിഷൻ അല്ലേ, ആരെങ്കിലും പറഞ്ഞോ നന്മ എന്താണെന്ന്. കുറച്ചൊക്കെ ഫിലോസഫി വായിക്കാൻ ഈ വിനീതൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു ചെറിയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ. ഇപ്പോഴും ഞാൻ ഫിലോസഫിയിൽ ഗവേഷണം ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, ചെറിയ വിദ്യാർത്ഥിയാണ്. ഞാൻ ഈ ലോകത്ത് നന്മക്കും തിന്മക്കും എന്നൊരു നിർവചനം ഈ ലോകത്ത് തത്വചിന്തകന്മാരൊന്നും നൽകിയത് കണ്ടിട്ടില്ല. എന്താണ് നന്മ, എന്താണ് തിന്മ, തിന്മ എന്തെന്നറിയുമോ വാബിസ? അത് മനസ്സിൽ മുള്ളുപോലെ തറച്ചു നിൽക്കുന്നതാണ് തിന്മ. പുണ്യ നബി അരുളുകയാണ്, ശരിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, തെറ്റിങ്ങട്ട് ചെയ്യുമ്പോ അവന്റെ മനസ്സിന്റെ അകത്തൊരു കാറമുള്ള തറക്കാണ്. അല്ലാഹുവിന്റെ റസൂല് വാഴ്ത്തപ്പെടട്ടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാബിസ, ഹൃദയത്തിൽ വിശാലത ഉണ്ടാക്കുന്നതാണ് നന്മ അല്ലേ അല്ലേ. ഒരു നന്മ ചെയ്താൽ അന്ന് ഹാർട്ട് എത്ര വിശാലായി, ഒരു സദക്ക ചെയ്താൽ, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ, ഒന്ന് നിസ്കരിച്ചാൽ, ഒരു നേരത്തെ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നെഞ്ചത്ര തുറന്നു. ഒരു തെറ്റ് ചെയ്താൽ അത് മനസ്സിൽ തറക്കുന്നതാണ്, ജനങ്ങൾ കാണാതിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നതുമാണ് തിന്മയെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു. ഒരു ദിവസം മദീനയിൽ ഇങ്ങനെ കർമേഘങ്ങൾ വന്നുകൂടി, മഴ ഇങ്ങനെ ആളുകൾ മോഹിച്ചു നിൽക്കുക, ഇങ്ങനെയൊക്കെ സത്യം പറഞ്ഞ ഒരു തിരുവ്യക്തിത്വത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ സ്നേഹിക്കേണ്ടത്, ഏതറ്റം വരെയാണ് ആ സ്നേഹത്തെ കൊണ്ടുപോകേണ്ടത്. ആളുകൾ ഇങ്ങനെ പ്രതീക്ഷിച്ച് മഴ പെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മഴ ഇവിടെ പെയ്യൂല, കാരണം മേഘങ്ങളുടെ മലക്ക് എന്റെ അടുത്ത് വന്നിരുന്നു, യമൻ താഴ്വാരത്തിലാണ് ഈ മഴ പോയി പെയ്യുകയെന്ന് മേഘങ്ങളുടെ മലക്ക് എന്നെ അറിയിച്ചുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. രണ്ടു ദിവസം കഴിഞ്ഞപ്പോ യമൻ എന്നൊരാൾ വന്നപ്പോ അവിടെ ചെയ്ത മഴയുടെ വിശേഷം പറഞ്ഞു എന്നാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ അത്ഭുതങ്ങൾ കണ്ട നഗരിയാണ് ഈ മദീന, ഷാഹേ മദീന, ഷാഹേ മദീന, യസ്രിബ് കേ വാലി സാരേ നബീ തരേ ദർ കേ സവാലി. സകല അമ്പിയാക്കളും അങ്ങയുടെ ഉമ്മറപ്പടിയിലാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയുടെ ചക്രവർത്തി ജൽവേ ഹേ സാരേ തേരേ ഹിദം സേ ആബാദ് ആലം തേരേ കരം സേ. ഈ ലോകത്ത് ആൾപ്പാർപ്പുണ്ടായത്, ഈ ലോകത്ത് മനുഷ്യത്വത്തിന്റെ വാസമുണ്ടായത് അങ്ങയുടെ സ്പർശം കൊണ്ടാണ് നബിയെ.
തേരെ ലിയേ ഹീ ദുനിയാ ബനീ ഹേ, അങ്ങേക്ക് വേണ്ടി ദുനിയാവ് നീലേ ഫലക് കീ ചാദർ തനീ ഹേ. നീലാകാശം വിരിഞ്ഞു നിൽക്കുന്നത്, അത് വിശാലമാക്കപ്പെട്ട് നിൽക്കുന്നതും നബിയേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേക്ക് വേണ്ടിയല്ലയോ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൂനേ ജഹാൻ കീ മഹഫിൽ സജായി താരീഖിയോ മേ ശമ്മാ ജലായി, അങ്ങാണ് ഇരുട്ടത്ത് വിളക്ക് വെച്ചത് പരിശുദ്ധ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹർസിമത്ത് ചായി രാത് കാലി സാരേ നബി തെരെ ദർകേ സവാലി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ, കഴിഞ്ഞ 3 കൊല്ലം മുമ്പ് നമ്മൾ മദീനയിലേക്കുള്ള പാത പിരിഞ്ഞു പോകുമ്പോ ഈ വിനീതൻ സ്വയം, പലരും ഇസ്ലാമില് എന്റെ ചരിത്രത്തില് സലാത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് സലാത്തെ ഇബ്രാഹിമി തന്നെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. സലാത്തുകളിൽ വെച്ചിട്ട് ഏറ്റവും അഫ്ദലതാണ്. കാരണം സലാത്ത് ചൊല്ലാൻ കൽപ്പിച്ചുകൊണ്ട് ഖുർആന്റെ ആയത്തിറങ്ങിയപ്പോ സഹാബത്ത് നബിയുടെ അടുക്കൽ ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെങ്ങനെ സലാത്ത് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ നേരിട്ട് പറഞ്ഞു കൊടുത്തത് ഈ സലാത്താണ്. അതാണ് അത്തഹിയാത്തിലെ സലാത്ത്, അതാണ് മയ്യിത്തിസ്കാരത്തിലെ സലാത്തിൽ, ജനാസയിലെ സലാത്ത്. ആ സലാത്തിന് ഇബ്രാഹിമി സലാത്ത് എന്ന് പേര് കിട്ടാൻ കാരണം അതിനകത്ത് ഇബ്രാഹിം ഉണ്ട്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിം വബാരിക അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. അല്ലാഹു തആല ഇബ്രാഹീമിനും കുടുംബത്തിനും അനുഗ്രഹം ചെയ്ത പോലെ മുഹമ്മദിന്റെയും കുടുംബത്തിന്റെയും മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹം ചൊരിയേണമേ. പക്ഷെ കൊച്ചു കൊച്ചു സലാത്തുകൾ പലരും ക്രോഡീകരിച്ച കൂട്ടത്തിൽ ഞാനൊരു സലാത്ത് ക്രോഡീകരിച്ചത് കഴിഞ്ഞ സദസ്സിൽ പറഞ്ഞിട്ടത് പിരിഞ്ഞിട്ട് ചൊല്ലി, അത് ചൊല്ലിയിട്ടാണ് നമ്മൾ പിരിയണത്. اللهم صل وسلم وبارك على سيدي ونبي محمد وعلى اله وصحبه الممجد. അള്ളാഹുവെ, നബിയുടെയും അവിടുത്തെ പരിശുദ്ധമാക്കപ്പെട്ട കുടുംബത്തിന്റെയും സഹാബത്തിന്റെയും മേൽ സലാത്തും സലാമും ബർക്കത്തും ചൊരിയേണമേ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദി വനബിയ്യി മുഹമ്മദി വഅലാ ആലിഹി വസഹ്ബിഹിൽ മുമജ്ജദി. അല്ലാഹു സലാത്തിനെ മുറുകെ പിടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ദിവസം ഒരു കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ആ ഒരു സ്ത്രീ മദീനയിൽ കുഞ്ഞിനെ പ്രസവിച്ചു. സാധാരണ മാതിരി കുഞ്ഞുണ്ടായി. കുഞ്ഞിനെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. യമാമ യുദ്ധത്തിന്റെ മൈതാനിയാണ്, യുദ്ധക്കളമാണ്. കുഞ്ഞിനെ അള്ളാഹുവിന്റെ റസൂലിന് മുമ്പിൽ കാണാമെന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ വിനോദം ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ കുഞ്ഞ്, തുണിയിൽ പൊതിഞ്ഞ കുഞ്ഞ്, ഹദീസിൽ പറയാണ് തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടുവന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിന്റെ കവളത്ത് തലോടിക്കൊണ്ട് ചോദിച്ചു, യാ ഗുലാം മൻ അന, മോനെ ഞാൻ ആരാണ്? ഉടൻ തന്നെ ഈ തുണി കൊണ്ട് പൊതിഞ്ഞ ചോര പൈതല് പറയുകയാണ്, അന്ത റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് അവസാനം വരെ ദൃഷ്ടാന്തമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യറാ ഫിൽ ളുൽമതി കമാ യറാ ഫിൽ ളൗ, വെളിച്ചത്തിൽ കണ്ണ് കാണുന്ന പോലെ ഇരുട്ടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നല്ല പോലെ കണ്ണ് കാണുമായിരുന്നുവെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബർക്കത്ത് മുഴുവൻ ചൊരിഞ്ഞു തരുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ ചൊരിഞ്ഞു തരുന്ന കരങ്ങളെ, മുസ്തഫാന്റെ കരങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ സയ്ദ് എന്ന് പറയുന്ന ഒരു സഹാബി ഒരു ദിവസം ഇങ്ങനെ നടന്നു പോയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറുപ്പക്കാരനെ വിളിച്ചു, വാ മോനെ, ഉദ്നു മിന്നി, എന്റെ അടുത്ത് വാ എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കൂ,
അള്ളാഹുവിന്റെ ബർക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എങ്ങനെ ഈ ലോക സമൂഹത്തിന് എത്തിച്ചു കൊടുത്തതിന്റെ രീതികൾ ആലോചിച്ച് നോക്കൂ. ആ ചെറുപ്പക്കാരൻ അടുത്തു വന്നപ്പോ ചെറുപ്പക്കാരന്റെ തലയിൽ കൈ വെച്ചിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ ഇവനെ സുന്ദരനാക്കണമേ, വഅദിം ജമാലഹു, ഇവന്റെ സൗന്ദര്യത്തിന് ശാശ്വതികത്വം നൽകണമേ, എന്നൊന്നും നിലനിൽക്കുന്ന നല്ല സൗന്ദര്യവും കൊടുക്കണേ. ആ സഹാബി 100 കൊല്ലത്തിലേറെ ജീവിച്ചു എന്നാണ്, ഒരു മുടിയും നരക്കാതെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ശരീരത്തിലും ആകാരത്തിലും. അങ്ങനെ എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ്. സായിബ് ഇബ്നു യസീദ് എന്നൊരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് ദുആയിരുന്നു, അള്ളാഹു നിങ്ങൾക്ക് കരുത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. 94 വയസ്സ് വരെ ഈ സഹാബി ജീവിച്ചിട്ട് ഒരു വാർദ്ധക്യത്തിന്റെ ഒരു അടയാളം ആ മനുഷ്യനെ ബാധിച്ചതായിട്ട് കണ്ടില്ല എന്നാണ് ആ സഹാബിയെ. അത്ഭുതകരമാണ്, അത്ഭുതകരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത കൂട്ടത്തിൽ ഒരിക്കൽ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, അല്ലാഹുവേ എന്റെ ഉമ്മത്തിന് പ്രഭാതങ്ങളിൽ അനുഗ്രഹം ചെയ്യണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും സംഗതിക്ക് പുറപ്പെടുകയാണെങ്കിൽ ഉച്ചക്ക് മുമ്പ് അവ്വലു നഹാറിലാണ് അതിന് തുടക്കം കുറിച്ചിരുന്നതെന്നാണ്. ഉച്ചക്ക് ശേഷമല്ല ഈ ദുആയാണ്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന് ദിവസങ്ങളുടെ തുടക്കത്തിൽ പ്രഭാതത്തിൽ ബർക്കത്ത് ചെയ്യണമേ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും വിഷയം തുടക്കം കുറിക്കുകയാണെങ്കിൽ യുദ്ധസൈന്യങ്ങൾ അയക്കുന്നത് വരെ അവ്വലു നഹാറിൽ പകലിന്റെ ആദ്യഘട്ടത്തിൽ ചെയ്തിരുന്നു എന്നാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിലതൊരു ആചാരം പോലെ പലരും അവിടുത്തെ സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് ചെയ്തു. വലിയ കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ മധ്യാഹ്നമല്ല സായാഹ്നമല്ല പ്രഭാതമാണ് പൂർവാഹ്നം, പ്രഭാതമല്ല പൂർവാഹ്നം, ഉച്ചക്ക് മുമ്പുള്ള അവ്വലു നഹാർ. കാരണം പുണ്യ നബി ദുആ ചെയ്തു പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളടുക്കൽ എന്ത് പുണ്യകർമ്മമാണുള്ളത്? ഒരു പുണ്യകർമ്മവും ഇല്ലാത്ത നമ്മൾ പാപികൾ, അല്ലാഹുവിന്റെ മുമ്പാകെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരായ നമ്മൾ പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും സലാത്തും കൈമുതലായിക്കൊണ്ട് കോയിനേ കി പാസ് മേരേ നാ അമൽ ഹേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലി കമ്മലി മേ ചുപാലോ ഷാഫഈ റോസേ ജസാ, പ്രതിഫല ദിവസത്തിന്റെ ശുപാർശകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെ അവിടുത്തെ കമ്പിളി പുതപ്പിൽ പുതപ്പിക്കണമേ. സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കാവ്യപ്രവാഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനുഗ്രഹീതമായ സദസ്, ദുആയുടെ ഈ സദസ്, പുണ്യ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്, അത് സമാപ്തിയിലേക്ക് പോവാണ്. ആ രണ്ട് വിഷയം, ഒന്ന് ദജ്ജാലിന്റെ ആഗമനം, ഒന്ന് പരിശുദ്ധ നബിയുടെ വഫാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ദജ്ജാലിന്റെ ആഗമനത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പല വേദികളിലും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊക്കെ പലപ്പോഴും പല വേദിയിലും കേട്ടിട്ടുണ്ടാകാനും സാധ്യതയുള്ള വിഷയമാണ്. പക്ഷെ അക്കാര്യത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യനെ ചിന്തിപ്പിക്കേണ്ട വിഷയം, ദജ്ജാൽ ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ഈ ലോകത്ത് ജീവിച്ചു പോയ വിശ്വാസികൾ അഖിലവും ഇന്നോളം ഇന്ന് ജീവിച്ചിരിക്കുന്നവരും നമസ്കാരത്തിൽ അത്തഹിയാത്തിൽ ദജ്ജാലിൽ നിന്ന് അല്ലാഹുവിനോട് അഭയം തേടിക്കൊണ്ടിരിക്കുന്നു. അമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, കണ്ണോടിച്ചു പോവാൻ മാത്രമാണ് നമ്മൾ ചെയ്യണത്. ദജ്ജാൽ വന്നിട്ട് ആളുകളെ വഴിപഴിപ്പിക്കാൻ നോക്കും, ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും, സ്വയം ദൈവം ചമയും. അലാ തുഅ്മിനു ബി, എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുകയില്ലേ എന്ന് ദജ്ജാൽ നേരിട്ട് വന്നിട്ട് ചോദിക്കുന്നതാണ്. ഒറ്റ ശ്വാസത്തിൽ കടലിലെ വെള്ളം മോന്തി കുടിക്കും ദജ്ജാൽ. ദജ്ജാൽ മലകളോളം വളരും. ദജ്ജാൽ മരിച്ച മനുഷ്യന്റെ അടുക്ക വന്നിട്ട് കുമ്പി, ഇതിനി എന്റെ അനുമതിയോടെ നീ എഴുന്നേൽക്ക്. രോഗിയുടെ അടുക്കൽ വന്നിട്ടവനെ ശിഫയാക്കും. വഴിപിഴച്ച ആളുകൾ, മുനാഫിക്കുകൾ, മാർഗം തെറ്റിയ ആളുകൾ ദജ്ജാലിന്റെ അനുയായികളായിട്ട് മാറും. പക്ഷേ മൂമിനീങ്ങളുടെ മുമ്പിൽ ദജ്ജാൽ വരുമ്പോ മൂമിനീങ്ങൾ പറയുന്നു, പരിശുദ്ധ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി മാ സൽതു ഇല്ലാ ഈമാനൻ ഇന്നക ദജ്ജാലു ലതി അഖ്ബർനാ അൻഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രശ്നമില്ല, ഞങ്ങളുടെ നബി ഞങ്ങൾക്ക് മുൻകൂട്ടി താക്കീതായിട്ട് മുന്നറിയിപ്പ് നൽകിയ ദജ്ജാലാണ് നീ എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഉമ്മത്തിലും മുഅ്മിനുകൾ പറയുന്നതാണ്. അല്ലാഹു അവരിൽ നമ്മെയും നമ്മുടെ പിന്തുടർച്ചക്കാരായ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദജ്ജാൽ ഇറങ്ങുന്നതിന്റെ ലക്ഷണങ്ങളായിരുന്നു ലോകത്ത് കാണപ്പെടുന്ന എന്തൊക്കെയോ സംഗതികൾ.
ലോകത്ത് കാണപ്പെടുന്ന ദുരന്തങ്ങൾ, ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന അനീതികൾ, ദജ്ജാലുമായിട്ട് ഏറ്റുമുട്ടുന്നവരെ കുറിച്ച് പരിശുദ്ധ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രമാത്രം സൂക്ഷ്മമായിട്ടാണ് ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറഞ്ഞിരിക്കുന്നത്. ദജ്ജാലുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് ദജ്ജാൽ ഒരാളെ വധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയദ്ഖുലുൽ ജന്ന, ആ മനുഷ്യൻ എവിടെ വെച്ച് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും. ദജ്ജാലിനോട് ഏറ്റുമുട്ടുന്നവൻ, ദജ്ജാൽ സിറിയയിലേക്കും ബൈത്തുൽ മുഖദ്ദസിലേക്കും നീങ്ങും. ദജ്ജാൽ ലോകത്ത് മുഴുവൻ പരക്കും. രാജ്യമൊക്കെ പുണ്യ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം വ്യക്തമായിട്ടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കരയിലും കടലിലും ദജ്ജാൽ വ്യാപിച്ചു നിൽക്കും. അപ്പോഴാണ് മഹ്ദി വരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ, റോം എന്നീ സ്ഥലങ്ങളിലൂടെ ഇമാം മഹ്ദിയുടെ പിന്നാലെ തക്ബീർ മുഴക്കിക്കൊണ്ട് വിശ്വാസികൾ അണിചേരും. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പറയണമെങ്കിൽ ഈ ലോകത്ത് വലിയ ധൈര്യാവശ്യമാണ്. സത്യസന്ധമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഇന്നലെ ഇവിടെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനയുടെ ഓല കൊണ്ട് കെട്ടിയ മസ്ജിദിലിരുന്നിട്ട് പറഞ്ഞു, എന്റെ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ഈ വെള്ളക്കൊട്ടാരം ആരുടേത് എന്ന് ദജ്ജാൽ ചോദിച്ചു. മദീനയിലെ മസ്ജിദിനെ പറ്റി മാത്രം പ്രസംഗിക്കുകയാണെങ്കിൽ ഒരു രാത്രി പ്രസംഗിക്കാനുണ്ട്. അതിന്റെ സെറ്റപ്പ്, അതിന്റെ സിസ്റ്റം, അതിന്റെ എ സി വർക്ക് ചെയ്യുന്നത്. എന്നാലും നമ്മൾ പറഞ്ഞല്ലോ 7 കിലോമീറ്റർ അപ്പുറത്താണ് മദീനയിലെ മസ്ജിദിന്റെ എ സി പ്ലാന്റ്. അവിടുന്ന് പൈപ്പിൽ എയർ കണ്ടീഷൻ കൊണ്ടുവരികയാണ്. ഉന്നതമായ എഞ്ചിനീയറിംഗിലാണ് അത് നിർമ്മിക്കപ്പെട്ടത്. അതിന്റെ മിനാരങ്ങൾ നിത്യ നൂതനമാണ്. ചൂട് വരുമ്പോ സ്വയം വിരിയുന്ന കൊടണ്ട് മദീനയിലെ മസ്ജിദിൽ. പച്ച കുബ്ബയുടെ തൊട്ടടുത്തുള്ള സ്ഥലം, ആകാശം തുറന്നു കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു കൊടയുള്ളു. ചൂട് വരുമ്പോ അവിടെ നിന്ന് നിസ്കരിക്കുന്നവർക്ക് തണലേകാനത് ഓട്ടോമാറ്റിക് ആയിട്ട് വിടരും. എന്തൊരു സംവിധാനമാണ്! മദീനയിലെ മസ്ജിദിനകത്തുള്ള തൂണുകൾ, മനോഹരമായിട്ടുള്ള തൂണുകൾ, എത്ര മനോഹരമാണ്! കൊത്തിവെച്ചിട്ടുള്ള ഖുർആന്റെ സൂക്തങ്ങൾ, അള്ളാഹുവിന്റെ പേര്, പരിശുദ്ധ നബിയുടെ പേര് സല്ലല്ലാഹു അലൈഹി വസല്ലം, റൗള, റൗളയുടെ തൊട്ടടുത്തുള്ള റിയാദുൽ ജന്ന, മിമ്പർ, മെഹ്റാബ്, അവിടുത്തെ സംവിധാനം എത്ര അത്ഭുതകരമാണ്! പക്ഷേ ഒരു ഈത്തപ്പനെ ഓല കൊണ്ട് കെട്ടിയ, മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഒരു മസ്ജിദിൽ ഇരുന്നിട്ട് എന്റെ ഈ മസ്ജിദിനെ നോക്കിക്കൊണ്ട് ദജ്ജാൽ ചോദിക്കും, ആരുടേതാണ് ഈ വൈറ്റ് പാലസ് എന്ന്, ഈ വെള്ളക്കൊട്ടാരമെന്ന്. അപ്പോൾ മദീനയിലെ ആളുകളെ വിളിച്ചു പറയും, ഹാദാ ഖസ്റു മുഹമ്മദി, എന്റെ മദീനക്കാര് ദജ്ജാലിനോട് പറയും, ഇത് മുഹമ്മദിന്റെ പാലസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിലേക്ക് പ്രവേശിക്കാൻ ഇങ്ങനെ ലോകത്ത് സത്യം പറഞ്ഞിട്ട് അല്ലേ? ഇത് പറയുമ്പോ സത്യത്തിന്റെ ഒരു ഊക്കെത്രയാ! അത് അങ്ങനെ തന്നെ നടക്കണ്ടേ? അങ്ങനെ തന്നെ നടന്നിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ ആളെ ഈ 1500 കൊല്ലക്കാലം ലോകത്ത് എത്ര പേര് അതിന്റെ പേരിൽ അവിശ്വസിക്കും? നഅൂദുബില്ല. പക്ഷേ ഇത് സത്യസന്ധതയിൽ മുങ്ങിക്കുളിച്ച മുത്ത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടേതാണ് ഈ വൈറ്റ് പാലസ്? മദീനയുടെ പരിസരത്തൂടെ ഈ വിനീതൻ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ദജ്ജാൽ വന്നു നിൽക്കുന്ന സ്ഥലം, ദജ്ജാൽ വന്നു നിൽക്കുന്ന മല, ഇതൊക്കെ റെക്കോർഡാണ് ഹദീസിൽ. എവിടെ ദജ്ജാൽ വന്നു നിൽക്കും? പരിശുദ്ധ ഹറമിലേക്ക് ദജ്ജാൽ പ്രവേശിക്കാൻ ശ്രമിക്കും. പക്ഷേ എന്റെ മദീനയിൽ പ്രവേശിക്കാൻ ദജ്ജാലിന് സാധിക്കില്ല. ലോ പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്ന പോലെ എന്റെ മദീനയിലേക്ക് എന്റെ ദീന് തിരിച്ചു മടങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ മദീനത്ത് പോകുമ്പോ ഓർക്കണം, ഇതൊക്കെ നിങ്ങൾ ഓർക്കണം. പോയി വരുമ്പോ ഹൃദയം കൊണ്ട് പോയിട്ട് വരണം. ഹൃദയം കൊണ്ട് പോയി വരുന്നവര് ആണ് യഥാർത്ഥ പോയി വരുന്നവര്. ശരീരം കൊണ്ട് പോയി വരാൻ ആർക്കാ സാധിക്കാത്തത്? പണമുള്ള ഏത് മുതലാളിക്കും പോയി വന്നൂടെ. പക്ഷേ കൽബ് കൊണ്ട് പോയി വരണം. ഉള്ളറിഞ്ഞിട്ട് നിൽക്കണം. ഉള്ളറിഞ്ഞിട്ട് കഅബയെ തവാഫ് ചെയ്യണം. കഅബക്ക് തവാഫ് ചെയ്യുന്നവർക്ക് പ്രതിഫലം, കഅബയുടെ അടുത്ത് നിസ്കരിക്കുന്നവർക്ക് വേറെ പ്രതിഫലം, കഅബ വെറുതെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കുന്നവർക്കും അല്ലാഹു പ്രതിഫലം ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ അറിഞ്ഞിട്ട് കഅബയുടെ അടുക്ക പോകുമ്പോ ആ പോക്കിന്റെ ചാരുത എത്ര ഉന്നതമാണ്! ആ പോയി വരവിന്റെ മനോഹാരിത എത്ര ഉന്നതമാണ്! അതിന്റെ പ്രതിഫലങ്ങൾ എത്ര ഉന്നതമാണ്!
നബിയെ ഒരു മിഅ്റാജ്, അത് അങ്ങയുടെ കാൽപാദങ്ങളോളം. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ എന്റെ മിഅ്റാജിൽ എത്താവുന്നതിന്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുന്നു, അത് അങ്ങയുടെ കാൽപാടാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങയുടെ മിഅ്റാജ് ലൗഹും കലമും വരെയെങ്കിൽ എന്റെ ലൗഹും അങ്ങയുടെ പാദം, എന്റെ കലമും അങ്ങയുടെ പാദം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അറിഞ്ഞിട്ട് കൽബ് ഉരുകിയിട്ട് പോകണം, നിൽക്കേണ്ട പോലെ നിൽക്കണം, മൗനമായിട്ട് നിൽക്കണം, പറയേണ്ട പോലെ പറയണം, ചൊല്ലേണ്ട പോലെ ചൊല്ലണം, അള്ളാഹുവിനെ ഓർത്ത് വിതുമ്പണം, അള്ളാഹുവിനുള്ള പ്രാർത്ഥനകളാൽ നെഞ്ചുരുകണം. ആകാശങ്ങൾക്ക് മീതെ ഒരു തമ്പുരാൻ, ഉത്തരം ചെയ്യുന്ന ഒരു തമ്പുരാൻ, താഴെ അവന്റെ നിസ്സാരക്കാരനായ ദാസനായ ഒരടിമ. ഈ അടിമക്കും ഉടമക്കുമിടയിൽ വിഘ്നങ്ങളില്ല, ഈ അടിമക്കും ഉടമക്കുമിടയിൽ തടസ്സങ്ങളില്ല. തൗഹീദിന്റെ മാധുര്യമേ, ഹുബ്ബുൻ നബിയുടെ സുഗന്ധമേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മഹ്ദി മദീനയിലെത്തും. മഹ്ദി സിറിയക്കും ഇറാഖിനും ഇടയിലുള്ള സ്ഥലത്തൂടെ സഞ്ചരിക്കും. റസൂലുള്ള പറയാണ് ഇതിങ്ങനൊക്കെ തന്നെ സംഭവിക്കണ്ടേ? അങ്ങനെ സംഭവിക്കില്ലെങ്കിൽ പറയാൻ ആർക്കായി ലോകത്ത് ധൈര്യം ഉണ്ടാവുക? സിറിയ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തുണ്ട്. അതങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ലോകത്ത് നാളെ മനുഷ്യന്മാർ മനസ്സിലാക്കും. ഇറാഖ് ലോകത്തുണ്ട്. ഇന്ന് ഇറാഖിന്റെ ചരിത്രം എന്ന് എന്റെ സഹോദരന്മാർ മനസ്സിലാക്കുക, ഇന്ന് ഇറാഖിന്റെ സ്ഥിതി മനസ്സിലാക്കുക. കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല. എന്നിട്ട് ഇമാം മഹ്ദി ഇന്ന് സിറിയയുടെ സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ പൊളിറ്റിക്സിൽ സിറിയ എവിടെ നിൽക്കുന്നത്? ഞാനത് വിശദീകരിക്കുന്നില്ല. ഇന്നത്തെ സിറിയ നിൽക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അടുത്ത കാലത്ത് ഒരു പാർലമെന്ററി സംഘത്തിൽ സിറിയയിൽ പോകാൻ ഈ വിനീതൻ അവസരം ഉണ്ടായിരുന്നു. സിറിയയിലും ജോർഡാനിലും ഈജിപ്തിലും ഈ മൂന്ന് രാജ്യങ്ങളിൽ പോയത് അംബിയാ മുർസലീങ്ങളുടെ നാട്ടിലേക്ക് പോയ അനുഭവമാണ് എന്റെ മനസ്സിലുണ്ടാക്കിയത്. ദൂരസീനാ മല, അസ്ഹാബുൽ കഹ്ഫ് കടന്നുറങ്ങിയ ഗുഹ, അങ്ങനെ ചരിത്രം മുഴുവൻ കാണപ്പെട്ട സ്ഥലങ്ങൾ, 12 അരുവികൾ മൂസാനബിയുടെ ജനതയ്ക്ക് ഒഴുകിയ സ്ഥലം, ബാറക്കല്ലാ, ഒരു മലയുടെ മുകളിൽ മഗരിബിന്റെ നേരത്ത് ഇങ്ങനെ പോയിന്നപ്പോ മരിക്കണവരെ മറക്കൂല, അവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് എന്റെ കൂടെയുള്ള സഹോദരന്മാര് കാണിച്ചത്. അപ്പോ ലൈറ്റ് ഇങ്ങനെ കത്തുകയാണ് ബൈത്തുൽ മുഖദ്ദസിൽ. മഗരിബിന്റെ ബാങ്ക് മുഴങ്ങാൻ പോണ സമയമാണ്. ഈ മലന്റെ അപ്പുറത്ത് നോക്കിയാൽ താവ ചാവുകടൽ, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അള്ളാഹു മുക്കിക്കൊന്ന സ്ഥലം. അതിന്റെ തൊട്ടപ്പുറത്ത് ബൈത്തുൽ മുഖദ്ദസിന് മഗരിബിന് ശേഷം വെളിച്ചം തെളങ്ങുകയാണ്. അതൊരു മലക്ക് ഇപ്പുറത്ത് നിന്നിട്ട് കാണുകയാണ്. ബാറക്കല്ലാ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. ആലോചിച്ചു നോക്കൂ, ആ സിറിയ ഇന്ന് നിൽക്കുന്ന എവിടെയാ? സിറിയെന്ന് ഓരോ ദിവസവും പത്രത്തിലെ വാർത്തയാണ്. എന്തിന്റെ പേരിൽ? ലോക വൻശക്തിയുടെ ഏകധ്രുവാധിപത്യത്തെ അല്പമെങ്കിലും ധൈര്യത്തോടുകൂടി അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്ന കുറച്ച് രാജ്യങ്ങളിൽ ഒരു രാജ്യം. അതുകൊണ്ട് സിറിയയിലൂടെ ഇറാഖിലൂടെ ഇമാം മഹ്ദി സഞ്ചരിക്കും. ജൂതന്മാർ നേരിടാൻ വരും. എവിടെയാണ് ഈസാ നബി ഇറങ്ങാൻ പോണത് എന്ന് പരിശുദ്ധ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ചു നോക്കണം. ഞെട്ടിത്തെരിക്കേണ്ടതാണ് ഈസാ നബി അലൈഹിസ്സലാം. ദജ്ജാലുമായിട്ട് ഏറ്റുമുട്ടാൻ ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്താഗതനാകും. ഈസാ നബി രണ്ട് മലക്കിന്റെ ചിറകിൽ ഡമാസ്കസിലെ, സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ മസ്ജിദിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളമിനാരത്തിന്മേൽ ഇറങ്ങുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിനെ ശരിക്കും മനസ്സിലാക്കിയാൽ ഈ ലോകത്ത് മരിക്കണ ഒരാൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്ക് പിന്നെ ഈ ലോകത്ത് സത്യത്തെ മുറുകെ പിടിക്കാൻ വേറെ ഒരാലമ്പ് ആവശ്യമുണ്ടോ? എത്ര കൃത്യമായിട്ടാണ്, എത്ര കൃത്യമായിട്ടാണ്! 1500 കൊല്ലം മുമ്പ് ഡമാസ്കസിലെ വെള്ളമിനാരത്തില്, മസ്ജിദിന്റെ മിനാരത്തില് ഈസാ നബി ഇറങ്ങുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഡമാസ്കസിൽ മസ്ജിദുമില്ല, ഡമാസ്കസിൽ ദീനോട്ട് എത്തിയിട്ടില്ല. സിറിയയില് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെയും റോമൻ സാമ്രാജ്യത്തിന്റെയും ഏറ്റുമുട്ടലാണ്. ഷാമു എന്നാണ് സിറിയയുടെ പേര് അന്നും ഇന്നും അറബിയില്. അങ്ങനെയാണ്. എന്നാൽ പിന്നീട് അവിടെ ദീനെത്തി. ഡമാസ്കസിൽ ഒരു കൂറ്റൻ മസ്ജിദ് ഉയർന്നു, അതിനൊരു മിനാരമുണ്ട്, കിഴക്ക് ഭാഗത്ത് തന്നെ മിനാരമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ വിനീതന മസ്ജിദിന്റെ മിനാരത്തിലൂടെ, അതിന്റെ പരിസരത്തിലൂടെ, അതിന്റെ മെഹ്റാബിലൂടെ, അതിന്റെ മിമ്പറിലൂടെ പുണ്യ റസൂൽ ഈസാ നബി ഇറങ്ങുന്നു പറഞ്ഞ മിനാരം
ആ മിനാരത്തിന്റെ അടുത്ത് ആലോചന നിമഗ്നനായി നിന്നത് ഈ മദീനയിലേക്കുള്ള പാതയുടെ സമയത്ത് ഓർത്തു പോവുകയാണ്. സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് പട്ടണത്തിലെ വലിയ ജുമുഅ മസ്ജിദിന്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ള മിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകിന്മേൽ മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ മസീഹുല്ലാ ഇറങ്ങി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിച്ചു, കൈഫ നഅരിഫുഹു, ഈ ഈസ ഇറങ്ങി വരുമ്പോ ഇത് നബിയാണ് ഈസയാണെന്ന് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുക? ഞങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്, ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അന്നത്തെ സഹാബത്ത് ചോദിക്കണം, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം ഇത് ഈസ നബിയാണ്? അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈഹിസ്സിയമൽ അംബിയ ഇദാ റഅയ്തുമു അരിഫ്തുമു, അംബിയാക്കളുടെ അടയാളം ഈസയുടെ കൂടെ ഉണ്ടാവും, കണ്ടാൽ തന്നെ ഞങ്ങൾ തിരിച്ചറിയും എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടാൽ തന്നെ തിരിച്ചറിയുമെങ്കിൽ പിന്നെ അടയാളത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇദാ റഅയ്തുമു അരിഫ്തുമു, കാണേണ്ട സന്ദർഭത്തിൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാകുമെന്ന് പരിശുദ്ധ റസൂൽ. എന്തായിരിക്കില്ലേ ലോകത്തിന്റെ സ്ഥിതി? മനുഷ്യന്റെ നെഞ്ചത്ത് കയറി നിൽക്കുന്ന ഏകാധിപതികളാൽ പാവപ്പെട്ട ജനങ്ങൾ ആർത്തട്ടഹസിക്കുന്ന ഈ ലോകത്ത് നടക്കാൻ പോകുന്ന ഈ സംഭവ വികാസങ്ങളുടെ ഗതി എന്തായിരിക്കും? പാവപ്പെട്ട ഓമന മക്കളുടെ അപ്പത്തിന്റെ ചട്ടിയിൽ ബോംബിട്ട് കൊടുത്തിട്ട് എല്ലാ ദിവസവും രാത്രി ടെലിവിഷൻ വാർത്തയിൽ വന്ന് അട്ടഹസിക്കുന്ന ഏകാധിപത്യ സർവാധിപതികളുടെ ക്രൂരദംഷ്ടങ്ങളിൽ കിടന്ന് ഈ ലോകത്തെ പാവങ്ങളും മർദ്ദിതരും ബലഹീനരും ചൂഷിതരും പാവപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും ഇറാഖിലെ കുട്ടി കുവൈത്തിൽ ആശുപത്രിയിൽ വലത്തേ കൈയില്ല ഇടത്തേ കൈയില്ല വലത്തേ തൊടല്ല ഇടത്തേ തൊടല്ല എല്ലാം കഴിഞ്ഞിട്ട് പറയുന്നത് ഇറാഖിന്റെ കയ്യിൽ ഒരു മാരകായുധം ഉണ്ടായിട്ടില്ല. മുതലാളിത്തത്തിന്റെ അധികാരങ്ങളുടെ അമരസ്ഥാനത്തിരിക്കുന്നവരുടെ വിചാരം തങ്ങളുടെ സിംഹാസനങ്ങൾ എത്രയോ ഉന്നതമാണെന്നാണ്. അല്ലാഹുവിന്റെ സിംഹാസനമല്ലാതെ ഈ ലോകത്തേത് സിംഹാസനത്തിനാണ് നിലനിൽപ്പുള്ളത്? ഈ പാഠം നിങ്ങൾ പഠിച്ചോ? പാവം മനുഷ്യരെ മാനം കെടുത്തുന്നവരാരോ അവരൊക്കെ മാനം കെടേണ്ടവരാണ്. ഇന്നല്ലെങ്കിൽ നാളെ അപമാനത്തിലേക്ക് അവർ അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തേണ്ടവരാണ്. മാനം മര്യാദക്ക് ജീവിക്കുന്ന രാജ്യങ്ങളെ ചെന്ന് തകർക്കുകയും ആ രാജ്യങ്ങളുടെ ഭരണാധികാരിയെ മാനം കെടുത്തുകയും അവിടുത്തെ പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് കയറി അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്യുന്ന ഏകാധിപതി ഇന്നല്ലെങ്കിൽ നാളെ പാഠം പഠിക്കേണ്ടതാണ്. അത് ഫിർഔന്റെ പാഠമാണ്, അത് ഖാറൂന്റെ പാഠമാണ്, അത് ഹാമാനെ കണ്ട നംറൂദിനെ കണ്ട ഫിർഔനെ കണ്ട അബൂജഹലിനെ ഉത്ബത്തിനെ ഷൈബത്തിനെ എത്രയെത്ര അധികാരികൾ എത്രയെത്ര ഉന്നതന്മാരെന്ന് അവകാശപ്പെട്ടവർ എല്ലാവരും നിലകൊണ്ട ഈ ഭൂമി ഒരേകാധിപതിക്ക് വേണ്ടിയും ആകാശം പിന്നെ കരഞ്ഞിട്ടില്ല. പക്ഷേ പഠിക്കേണ്ട പാഠം എല്ലാവർക്കും പഠിക്കാനൊരവസരമാണ്. സദ്ദാമിനോട് ചെയ്തതൊരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്ത കടുത്ത മഹാപാതകം. പക്ഷേ നിസ്സഹായനായിട്ടൊരു മനുഷ്യൻ ഇരിക്കുന്ന രംഗമൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം അണ്ണാക്കിൽ ഇഞ്ചക്ഷൻ കയറ്റിയിട്ട് രക്തമെടുത്തിട്ട് നീ തന്നെയോ സദ്ദാം എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ താൻ ഭരിച്ച നാട്ടിൽ തനിക്കുണ്ടായത്. എത്ര പെട്ടെന്നാണ് രാവ് പകലാകുന്നത്? എത്ര പെട്ടെന്നാണ് പകല് രാവാകുന്നത്? അല്ലാഹുവിന്റെ ആധിപത്യമാണ്. അങ്ങനെ ഈ ലോകത്ത് മർദ്ദിതരും പാവപ്പെട്ടവരും കഷ്ടപ്പെടുമ്പോൾ മർദ്ദിതർക്ക് നീതി കൊടുക്കുന്ന ഒരു തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു നീതി ഈ ലോകത്ത് നിർവഹിക്കപ്പെടും. അതിൽ യാതൊരുവിധ സംശയത്തിനും അവകാശമില്ല. ഏകാധിപത്യങ്ങൾ തകരും, ഏകധ്രുവാധിപത്യങ്ങളും തകരും, ഏകധ്രുവാധിപത്യത്തിന്റെ സാമ്രാജ്യത്വങ്ങളും തകരും. ഒരു സാമ്രാജ്യത്വത്തിനും ഈ ലോകത്ത് നിലനിൽപ്പില്ല. ഏറ്റവും വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് പോവുക ഈ അധിനിവേശം നടത്തിയ ആളുകളാണ്. അവരുടെ സംഘർഷത്തിന്റെ ദിനങ്ങളാണ്. എന്തുകൊണ്ടെന്നാൽ അവർ മാനം മര്യാദക്ക് ജീവിക്കുന്നവന്റെ നെഞ്ചത്ത് ചവിട്ടിയവരാണ്. മനുഷ്യനെ അപമാനിച്ചവരൊന്നും ഈ ലോകത്ത് വിജയം കണ്ടിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യനെ അല്ലാഹു ബഹുമാനിച്ചതാണ്. ലഖദ് കറംന ബനീ ആദം, മനുഷ്യ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് പഠിക്കേണ്ട പാഠം പഠിക്കാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. അധികാരികൾ അധിപതികൾ, ആ അധികാരികൾ ആയുധമുണ്ടാക്കുന്നു, ആയുധം കച്ചവടം ചെയ്യുന്നു, പാവപ്പെട്ടവരുടെ രക്തം ഊറ്റിയിട്ട് അതുകൊണ്ട് ആയുധം ഉണ്ടാക്കുന്നു. ഉണ്ടാക്കിയ ആയുധം ആ പാവപ്പെട്ടവരുടെ നെഞ്ചത്ത് തന്നെ പോയിട്ട് പ്രയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ലോകത്ത്
അങ്ങനെയുള്ള ഒരു ലോകത്ത് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിലെ മസ്ജിദിന്റെ കിഴക്കേ ഭാഗത്തെ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കുകളുടെ ചിറകിന്മേൽ ലോകാവസാനത്തിന്റെ അടയാളമായി മസീഹുല്ലാഹി ഈസാ ഇറങ്ങി വരുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഈസ നീങ്ങുമെന്ന്. ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രവും ബൈത്തുൽ മുഖദ്ദസാണ് അല്ലേ? അവിടെ മുഴുവൻ വെടിയൊച്ചയാണ്, അവിടെ മുഴുവൻ അശാന്തിയാണ്. ഓമന മക്കളുടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ബുർഖയണിഞ്ഞ കുഞ്ഞു പെണ്ണുങ്ങൾ പോലും അവരുടെ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി പുറത്തിറങ്ങുകയാണ്. ജീവിതം അവർക്ക് അങ്ങേയറ്റം കഷ്ടപ്പാടിലേക്ക് പോവുകയാണ്. പിറന്ന മണ്ണിന് വേണ്ടി പോരാടുന്നവൻ ഭീകരവാദി, അവരെ പോയിട്ട് അമർച്ച ചെയ്യുന്നവനോ വലിയ വലിയ പുരോഗമനവാദി. അവനു വേണ്ടി വാർത്തയിൽ ശബ്ദിക്കുന്ന ടെലിവിഷനുകൾ, അവനു വേണ്ടി നുണയെ സത്യമാക്കുന്ന, അവനു വേണ്ടി പച്ച കള്ളങ്ങളെ വാർത്തകളാക്കി പുറത്തുവിടുന്ന മീഡിയകൾ എല്ലാം അവന്റെ കൈപ്പിടുത്തത്തിൽ. പാവപ്പെട്ടവനെ ഭീകരവാദിയാക്കാൻ അവന്റെ കയ്യിൽ മാരകായുധങ്ങൾ, മീഡിയ ഏറ്റവും വലിയ ആയുധം. അവൻ പടച്ചുവിടുന്ന സത്യ അസത്യങ്ങൾ ലോകത്ത് മുഴുവൻ ആളുകൾ കണ്ട് വിശ്വസിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ. അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ ഈസാ നബി അലൈഹിസ്സലാം കടന്നു ചെല്ലും. അവിടെ നിസ്കാരത്തിന് ആളുകൾ അണിചേരുമ്പോ ഈസാ നബിയും കൂട്ടത്തിൽ ഉണ്ടാകുമ്പോ മഹ്ദിയും അവിടെ എത്തിച്ചേരും. മഹ്ദി ചെല്ലുമ്പോ ആളുകൾ നിസ്കാരത്തിന് അണിചേരുമ്പോ മഹ്ദി ഈസാ നബിയോട് പറയും, തഖദ്ദം യാ റൂഹല്ലാഹ് ഔ കലിമത്തല്ലാഹ്, അല്ലാഹുവിന്റെ റൂഹായ അവന്റെ വചനമായ കലിമയായ ഈസ മെഹ്റാബിലേക്ക് നിന്നിട്ട് ഞങ്ങൾക്ക് ഇമാമത്ത് നിന്ന് നമസ്കരിച്ചാലും എന്ന് പറയുമ്പോ ഈസാ നബി അലൈഹിസ്സലാം മറിയമിന്റെ മകൻ ആകാശത്ത് നിന്ന് മലക്കിന്റെ ചിറകുകളിൽ ഇറങ്ങിയ മറിയമിന്റെ മകൻ പറയും, ലഖൗഖീമസ്സലാ, ഇമാം മഹ്ദി അങ്ങേക്ക് വേണ്ടിയാണ് ഈ നമസ്കാരവും ഇഖാമത്തും. അങ്ങനെ എന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട മഹ്ദിയുടെ പിന്നാലെ അള്ളാഹുവിന്റെ പ്രവാചകനായ ഈസ നമസ്കരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയും മുഹമ്മദീയ മഹത്വമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ദിയുടെ മഹത്വമല്ല, മഹ്ദിയുടെ നായകന്റെ മഹത്വമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റസൂല് മറ്റൊരു റസൂലിന്റെ ഉമ്മത്തിയെ പിൻപറ്റുന്ന മഹാത്ഭുതം ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അക്സയിൽ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്ന മഹാത്ഭുതമാണ്. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാം ആ മസ്ജിദിൽ പ്രവേശിക്കുകയും അതിന്റെ വാതിലുകൾ ഒന്നൊന്നായിട്ട് തുറന്നിടുകയും ചെയ്യും. ഇഫ്തഹുൽ ബാബ്, സകല വാതിലുകളും തുറന്നിടൂ. ദജ്ജാൽ അങ്ങോട്ടും പ്രയാണം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മിന്നല്ലദി യുസല്ലി ഖൽഫഹു ഇബ്നു മറിയം, മറിയമിന്റെ മകൻ നമസ്കരിക്കുന്ന ഇമാമും എന്റെ ഉമ്മത്തികളുടെ കൂട്ടത്തിലുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു, എത്ര അഭിമാനത്തോടെയാണ് 1500 മുമ്പുള്ള അവിടുത്തെ ധീരമായ വചനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ തിരുനെഞ്ചിന്മേൽ സലാത്ത്, അവിടുത്തെ തിരുഹൃദയത്തിന്മേൽ സലാത്ത്, അവിടുത്തെ തിരുനയനങ്ങളിൽ സലാത്ത്, അവിടുത്തെ കപിൽ തടങ്ങളിൽ സലാത്ത്, അവിടുത്തെ അധര കുസുമങ്ങളിൽ സലാത്ത്, അവിടുത്തെ പാദങ്ങളിൽ സലാത്ത്, അവിടുത്തെ ഹസ്തങ്ങളിൽ സലാത്ത്, അവിടുത്തെ തേജോരൂപത്തിൽ സലാത്ത്, അവിടുത്തെ മിന്നിമറിയുന്ന പ്രകാശ സ്വരൂപത്തിൽ സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ ഇതിഹാസം അതിന്റെ അവസാനത്തിലെത്തും. ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ വധിക്കും. വധിച്ചു കഴിഞ്ഞാലോ സകല മരത്തിന്റെയും പിന്നിൽ ജൂതന്മാർ പോയി ഒളിച്ചു നിൽക്കും. യാ അബ്ദല്ലാ, ഓരോ മരവും വിളിച്ചു പറയും, ഫഇന്ന ഖൽഫി യഹൂദിയൻ, ഓരോ മരത്തിന്റെ പിന്നിലും ഒളിച്ചിരിക്കുന്നവനെ മുഅ്മിനീങ്ങൾക്ക് മരം കാട്ടിക്കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഒറ്റ മരം ഒഴികെ ഒറ്റ മരം അത് വിളിച്ചു പറയൂല, അത് ഖർഖദ് മരമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മരം എന്തുകൊണ്ടാ ഇല്ലാ ഷജർ ഖർഖദ, ഖർഖദ് എന്ന മരം മാത്രം അതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന. ജൂതനെ പറ്റി വിവരം കൊടുക്കൂല, കാരണം ഫഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് അവരുടെ മരങ്ങളിൽപ്പെട്ട മരമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും.
അങ്ങനെ മഹ്ദി നാട് ഭരിക്കും. 40 ദിവസം അല്ലെങ്കിൽ 9 വർഷം, അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ. ഈസാ നബി അലൈഹിസ്സലാം 40 വർഷം ഭൂമിയിൽ വളരെ യശസ്സോടെ അന്തസ്സോടെ നിലകൊള്ളും. 9 വർഷത്തെ ഈസാ നബിയുടെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന്റെ അവസാന കാലത്തിനിടയിൽ യജൂജ് മജൂജ് പ്രത്യക്ഷപ്പെടും. എന്റെ ഉമ്മത്തുകളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ദജ്ജാലിന്റെ കാലത്ത് ജീവിക്കാനിട വന്നാൽ നിങ്ങൾ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം പാരായണം ചെയ്തുകൊള്ളണം. ചില ഹദീസുകൾ സൂറത്തുൽ കഹ്ഫിന്റെ അവസാന ഭാഗമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിലായിട്ടുണ്ടോ? വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫിന്റെ പ്രത്യേകത അല്ലേ? രണ്ട് വെള്ളിയാഴ്ചയിലെ ജുമുഅ, ആ രണ്ട് വെള്ളിയാഴ്ചയിലെ ദിവസങ്ങൾക്കിടയിൽ കാവലാണ്, രണ്ട് ഷെറുകൾക്കിടയിലുള്ള സുരക്ഷിതത്വമാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വെള്ളിയാഴ്ചയിൽ സൂറത്തുൽ കഹ്ഫിന്റെ പാരായണം ഉത്തമമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം ആ സൂറത്തുൽ കഹ്ഫിന്റെ മഹത്വം നമ്മളെ പഠിപ്പിച്ചു. സല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ ദുആക്ക് വേണ്ടി മോഹിക്കുന്നു. അതുകൊണ്ട് നമ്മളെ മാതാപിതാക്കളെ ഓർക്കുക. ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ പ്രിയ പിതാവിനെ ഓർക്കുന്നു. ഈ പറയുന്ന വാക്ക് മുഴുവൻ അവിടുന്ന് പഠിപ്പിച്ചു തന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ഉണ്ടെങ്കിൽ മുഴുവൻ അവിടുന്ന് കാട്ടിത്തന്നു. ചെറുപ്പത്തിലെ ഉസ്താദും ഗുരുനാഥനും അധ്യാപകനും ശിക്ഷകനും രക്ഷകനും ഒക്കെ ആയിട്ട് നടന്നത് പിതാവ്. എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ കണ്ട ഏറ്റവും വലിയ മാതൃക എൻ്റെ പിതാവ്. അള്ളാഹു തആല നമ്മുടെ മാതാപിതാക്കളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ സ്വർഗങ്ങൾ, പരലോകത്ത് അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ വാസസ്ഥാനങ്ങൾ കൊടുക്കണേ. അള്ളാഹ് ഇത്രയേറെ പുണ്യ റസൂലിനെ പറ്റി പറഞ്ഞിട്ട് സലാത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഈ അന്തരീക്ഷത്തിൽ. ഇവിടൊക്കെ സലാത്തുണ്ട്, ഇവിടൊക്കെ സലാത്താണ്, സലാത്താണ്. ആ കാണുന്നതും ഈ കാണുന്നതും ഒക്കെ സലാത്താണ്. ആ നമ്മളെ മാതാപിതാക്കളെ ഓർക്കുക. ഇവിടെ ഇരുന്നിട്ട് നല്ലോണം ഓർക്കുക. നിങ്ങൾക്ക് പ്രായമായിട്ടും നിങ്ങൾക്ക് മാതാപിതാക്കളുണ്ടോ? എന്നാൽ നിങ്ങൾ ഇന്ന് ഈ മദീനയിലേക്കുള്ള പാതയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ സന്തോഷത്തോടെ, വന്നപ്പോഴുള്ള സന്തോഷത്തേക്കാൾ ഒന്നുകൂടി കൂടുതൽ സന്തോഷിച്ചിട്ട് പോകണം. എൻ്റെ ഉപ്പ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, എൻ്റെ മാതാവ് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു, എനിക്ക് പ്രായമായിട്ടും അവരുണ്ട്. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഇന്നലെ നമ്മൾ വൃദ്ധസദനങ്ങളെ പറ്റി പറഞ്ഞിട്ടാ തുടങ്ങിയത്. വൃദ്ധസദനങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുടെ സദനങ്ങളും ജീവിതമൊക്കെ നമ്മളോടൊപ്പമാണ്. മനുഷ്യനെ മാനിക്കുകയും രോഗികളെ ഓർക്കുകയും ബലഹീനരെ മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യാനുള്ള ഒരു സിദ്ധി അള്ളാഹു നമ്മുടെ ജനതക്കും ചെറുപ്പക്കാർക്കും എപ്പോഴും പ്രദാനം ചെയ്യുമാറാകട്ടെ. അധികമായിട്ട് ആനന്ദിക്കാൻ ഈ ലോകത്ത് അവസരമുണ്ടോ? കടന്നു പോകേണ്ട ദിനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മഹാന്മാരായ നേതാക്കൾ പോയി അല്ലേ, എത്രയോ പോയി. നിറഞ്ഞ കണ്ണോടെ നമ്മുടെ കൈപിടിച്ച് കുലുക്കിയവർ, നമ്മോടൊപ്പം ഇരുന്നവർ എല്ലാവരും കടന്നുപോയി. മരണത്തിലേക്കുള്ള നമ്മുടെ യാത്ര നമ്മൾ തുടരുന്നു. ഒരു ദിവസം, ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം ഇവിടെ ഇരുന്നു കൊണ്ടെങ്കിലും എൻ്റെ സഹോദരന്മാരെ, സഹോദരിമാരെ ഓർക്കുക. മരിക്കുന്ന ആ നിമിഷം, ഞാൻ മരിക്കുകയാണെന്ന് നിങ്ങളും ഞാനും അറിയുന്ന ആ നേരം, രക്ഷയില്ല, ഇതെൻ്റെ അവസാനത്തെ സന്ദർഭമാണ്, ഇതെന്റെ അന്ത്യവേളയാണെന്ന് ബോധ്യപ്പെടുന്ന ഒരു നേരം, ഭാര്യ എവിടെയോ ഉണ്ട്, ഭർത്താവ് എവിടെയോ ഉണ്ട്, മക്കൾ എവിടെയോ ഉണ്ട്, കുറെ ഗൾഫിൽ, കുറെ നാട്ടിൽ, ബന്ധുക്കൾ കാണാമയ്യ, പറയാമയ്യ, അവരെ വിളിക്കാനുള്ള ശക്തിയില്ല, നാവ് ബലഹീനമായി പോവുകയാണ്, ശരീരത്തിന്റെ സകല സിരകളിൽ നിന്നും എന്തോ തന്റെ പ്രാണൻ ചിറകിട്ടടിച്ച് പറന്നു പോകുന്നതിന്റെ അനുഭവമാണ്. ഓ, അപ്പൊ ഇത് തന്നെയാണ് ആ മരണം, ഇതാണ് ഇത്രയും കാലം കാത്തുനിന്ന ആ മരണം. അസ്തമയമേ, അസ്തമയമേ, എന്റെ ജീവിതം അസ്തമിക്കുകയാണ് എന്ന് ബോധ്യപ്പെടുന്ന നേരം,
ഇനി എനിക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷമില്ല, എന്റെ പ്രവർത്തനങ്ങൾക്ക് അന്ത്യമായി എന്ന് ബോധ്യപ്പെടുന്ന നേരം, കൊണ്ടുപോയിട്ട് ഖബറടക്കുന്ന നേരം, ഖബറടക്കിയിട്ട് മൂടുകല്ല് വെച്ചിട്ട് ആ മനുഷ്യനെ മുഴുവനായിട്ട് ഖബറിൽ ഒതുക്കിയിട്ട് മടങ്ങുന്ന നേരം, ആ ഒരു സന്ദർഭത്തെ പറ്റി പുണ്യ റസൂലിന്റെ ഒരു വാക്കുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങളെ കബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ അവർ നടന്നു പോകുന്നതിന്റെ ചെരുപ്പിന്റെ ശബ്ദം നിങ്ങൾ കബറിൽ വെച്ച് കേൾക്കുമെന്ന് മുഖ്ബിറെ സാദിഖ് മുഹമ്മദ് സാദിഖുൽ അമീൻ. ഈ ഹദീസ് ആദ്യം കണ്ട ദിവസം എന്റെ ജീവിതത്തിലുണ്ടായെന്നടുക്കം ഇപ്പോഴും എന്റെ നെഞ്ചത്ത് താപം പോലെ നിലകൊള്ളുന്നു. എന്തൊരു ഹദീസാണത്, എന്തൊരു വാക്കാണത്. ബന്ധുക്കൾ നിങ്ങളെ കബറടക്കിയിട്ട് തിരിച്ചു പോകുമ്പോ അവരുടെ ചെരുപ്പിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. എന്താണത്? പോകല്ലേ എന്ന് പറയാൻ മോഹമുണ്ട്, എന്നെ ഈ മൺകൂടയിൽ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ എന്ന് വിളിച്ചു പറഞ്ഞ് കരയാൻ ആഗ്രഹമുണ്ട്. ഒറ്റക്കൊരു വീട്ടിൽ കിടക്കാത്ത മനുഷ്യനാണ്, രാത്രി സമയമായാൽ പേടിയാണ്. ആ മനുഷ്യനെ ഒറ്റക്ക് കബറിലാക്കിയിട്ട് ബന്ധുക്കൾ നിഷ്കരുണം മണ്ണുവാരി എറിഞ്ഞിട്ട് പോകുമ്പോ, അവര് നടന്ന് പിരിഞ്ഞു പോകുമ്പോ, അവരുടെ ചെരുപ്പ് മണ്ണിൽ ചവിട്ടുമ്പോ ആ കരപരാ ശബ്ദം നിങ്ങൾ കബറിൽ വെച്ച് കേൾക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഈസാ നബി ഇറങ്ങും, ഈ ഡമാസ്കസ്, ഈ സിറിയ എന്നൊക്കെ പറഞ്ഞ നബി തന്നെ ഈ പറയണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കാൻ സമയമുണ്ടോ? തിരക്കിട്ട പാച്ചിലിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒന്ന് നിൽക്കാൻ സമയമുണ്ടോ? ഒന്ന് നിൽക്കാൻ, ഒന്ന് നിൽക്കാൻ സമയമുണ്ടോ? ആർത്തിയുടെ പിന്നാലെയുള്ള ഓട്ടപ്പാച്ചലിനിടയിൽ ഈ വക സത്യങ്ങൾ ഓർക്കാൻ സമയമുണ്ടോ? മരണം എല്ലാവരെയും പിടികൂടി. ഈ ലോകത്തത് പിടികൂടാൻ സാധ്യതയില്ലാത്ത പാടില്ലാത്ത വല്ല വ്യക്തിത്വവും ഉണ്ടായിരുന്നെങ്കിൽ അത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കഴിയുമ്പോ അവിടുന്ന് ആയിഷയോട് പറയുകയാണ്, അള്ളാഹുവിനെ ഭയപ്പെട്ട ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വസിയ്യത്ത് ചെയ്യുകയാണ്, ഞാൻ നിങ്ങൾക്ക് നദീറും മുബീനാണ്, വ്യക്തമായ താക്കീതുകാരനാണ്, എന്റെ താക്കീതും എന്റെ മുന്നറിയിപ്പും നിങ്ങൾ സ്വീകരിക്കണം, അഹങ്കരിക്കരുതേ, അഹങ്കരിക്കരുതേ എന്ന് വഫാത്തിന് മുമ്പ് അവിടുന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് ചിലരുടെ അഹങ്കാരം കൊണ്ട് ഭൂമി പിളരുകയാണ്, ഭരണാധികാരികളുടെ അഹങ്കാരം കൊണ്ട് പാവപ്പെട്ട ഓമന മക്കൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുകയാണ്. അഹങ്കാരമാണ് പ്രശ്നം. ഒരു ഭരണാധികാരിയുടെ അഹങ്കാരത്തിന് ഒരു രാഷ്ട്രം മുഴുവൻ വില കൊടുക്കേണ്ടി വരുന്ന കരാള കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ വാക്ക് ഗൗരവത്തോടെ എടുക്കണം. ആയിഷയുടെ വീട്ടിൽ കിടന്നുകൊണ്ട് അഹങ്കരിക്കരുതേ, ഭൂമിയിൽ മെല്ലെ നടക്കണേ, വിനയത്തോടെ നടക്കുന്നവർക്കാണ് നാളെ സ്വർഗം. ഭൂമിയിൽ കുഴപ്പം വിതക്കരുതേ, ഭൂമിയിൽ അഹങ്കരിച്ച് കുഴപ്പം വിതക്കുന്നവർക്കാണ് നാളെ നരകമെന്ന് ഞാൻ നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. അഹങ്കരിക്കാതെ എല്ലാവരും നടന്നാൽ ഇവിടെ സമുദായ സൗഹാർദ്ദം മൈത്രിയും ഒക്കെ തന്നാലുണ്ടാവും. എല്ലാവരും മനുഷ്യരാ, എല്ലാവരും സ്നേഹിക്കുക, ആർക്കും ആരുടെ മേലും ഒന്നുമില്ല. അഹങ്കരിച്ചിട്ടൊരു കാര്യമില്ല, അഹങ്കരിക്കാനുള്ള ഒരു വലിപ്പത്തരവും ഇല്ല. എത്ര വലുതായാലും എത്ര വലുതാവുക, രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഇരുന്ന ആളാണ് ആറു മാസം കഴിയുമ്പോൾ മുഖം കണ്ടാൽ അറിയാതെ തിരിച്ചു വരുന്നത്. ഒരാൾക്കും അഹങ്കരിക്കാനും വകുപ്പില്ല. ഇന്നൽ ആഖിബതലിൽ മുത്തഖീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞപ്പോ സഹാബത്ത് ചോദിക്കാൻ തുടങ്ങി, അങ്ങയെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ്, അങ്ങയെ കഫൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അല്ലാഹു തആല ഞാൻ വഴി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി എന്ന് പരിശുദ്ധ റസൂൽ അവരോട് തിരിച്ചു പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ നിങ്ങൾ കുളിപ്പിച്ച ശേഷം എന്റെ ശരീരം കൊണ്ടുപോയിട്ട് ഖബറിന്റെ ഒരു അരികത്ത് വെക്കണം, എന്നിട്ട് അല്പസമയം മാറിക്കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂൽ. എന്തിനെന്നാൽ എന്റെ ദേഹത്തിന് ആദ്യം നമസ്കരിക്കുന്നത് ജിബ്രീലാണ്, പിന്നെ നമസ്കരിക്കുന്നത് ഇസ്രാഫീലാണ്, പിന്നെ നമസ്കരിക്കുന്നത് മറ്റു മലായിക്കത്താണ്. നിങ്ങൾ അവരെ കാണൂലെങ്കിലും അവര് നിങ്ങളെ കാണും. അതുകൊണ്ട് നിങ്ങൾ ഖബറിന്റെ ഒരു വശത്ത് എന്റെ ദേഹം വെച്ച് അല്പസമയത്തേക്ക് മാറിക്കൊടുക്കണേ. മദീനത്ത് മറഞ്ഞ വസന്തമേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മരണമാണ്, 63 കൊല്ലമാണ്, വെറും 63. 63 കൂട്ടുകയാണെങ്കിൽ നമ്മളൊക്കെ അതിന്റെ നല്ല ഭാഗം ജീവിച്ചു കഴിഞ്ഞില്ലേ? അല്ലാമ ഇഖ്ബാൽ ദുആ ചെയ്യുമായിരുന്നു, റസൂലുള്ളാഹിന്റെ പ്രായത്തിൽ മരിപ്പിക്കണം, 63-ാമത്തെ വയസ്സിൽ മരിച്ചു.
എന്റെ പിതാവ് ഡയറിയിൽ ഒരു എഴുതി വെച്ചിട്ടുണ്ട്, അറബിയിൽ റസൂലുള്ളാഹിന്റെ പ്രായത്തിലേറെ ജീവിക്കാൻ ഒരാഗ്രഹമില്ല. ഹിജ്റ കണക്കിൽ 63-ാമത്തെ വയസ്സിൽ മരിച്ചു. ഹിജ്റന്റെ വർഷം കണക്ക് കൂട്ടുമ്പോൾ കൃത്യ 63. ആണ് ഒരാവരേജ് മെച്ചപ്പെട്ട പ്രായമെങ്കിൽ ഈ ലോകത്ത് 63 മുസ്തഫാന്റെ പ്രായം സല്ലല്ലാഹു അലൈഹി. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ഭൂമിയിൽ ഒരുപാട് കാലം കഴിഞ്ഞുപോയി എന്ന്? ആർക്കുണ്ട് ഇത് ഓർക്കാൻ സമയം? ആർക്കുണ്ട് ഈ കാര്യം ഓർക്കാൻ സമയം? അതുകൊണ്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ ഖബറിൽ എന്റെ മയ്യിത്ത് മാറ്റിവെക്കണം. ആദ്യം എന്റെ കുടുംബം നമസ്കരിക്കണം, പിന്നെ എന്റെ സഹാബത്തെ നമസ്കരിക്കണം. എന്റെ കാര്യത്തിൽ അട്ടഹസിച്ച് കരഞ്ഞു വിലപിച്ചിട്ട് എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ശേഷം ഈ ദീൻ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും നിങ്ങൾ എന്റെ സലാം അറിയിക്കണേ എന്ന് പരിശുദ്ധ റസൂൽ. ആ സലാം അറിയിക്കാൻ വേണ്ടി പറഞ്ഞയക്കപ്പെട്ട കൂട്ടരിൽപ്പെട്ട ഒരു കൂട്ടരാണ് ഈ സമ്മേളിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സലാം തിരിച്ച് റൗളയിലേക്ക് അയക്കുകയാണ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖലീലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖീറത്തല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അൻജസ വഅദ അല്ലാഹുമ്മ റയാ റസൂലല്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്, അസ്സലാത്തു ആർക്കറിയാം ഈ അറബിക്കടലിനും റൗളക്കും ഇടയിൽ വേറെ വൻകരയില്ലെന്ന്? ഇത് നേരെ ചൊവ്വയെ ചെല്ലുന്നത് അങ്ങോട്ടാണെന്ന്. ഈ ഇളങ്കാറ്റ് സലാത്ത് വഹിച്ചുകൊണ്ട് സലാമു വഹിച്ചുകൊണ്ട് കാറ്റ് വഹിക്കണമെന്നില്ല. എന്റെ മേൽ സലാത്തും സലാമും ചൊല്ലുന്നവർക്ക് അതെനിക്ക് എത്തിച്ചു തരാൻ സഞ്ചാരികളായ മലായിക്കത്തിന് അല്ലാഹു ഈ ഭൂമിയിൽ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അങ്ങയുടെ ഭൂമേനി ഖബറിൽ ഇറക്കേണ്ടത്? സഹാബത്തിന്റെ ചോദ്യമാണ്. അത് മലായിക്കത്ത് ചെയ്തുകൊള്ളും, എന്റെ കുടുംബം തൊട്ടുകൊടുത്താൽ മതിയെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ. ഇതൊക്കെ മദീനത്ത് പോയി നിൽക്കുമ്പോ ഓർക്കണേ. അങ്ങനെ ഓർക്കുന്ന കൂട്ടത്തിലൊരു പാവപ്പെട്ട പാപി ഇവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞതും ഓർക്കണേ. ഇവന് വേണ്ടി ഒരു ദുആ ചെയ്യാൻ മറക്കരുതേ. ഇവൻ മരണപ്പെട്ടുവെന്ന് കേട്ടാൽ ഒരു 3 സലാത്ത് ചൊല്ലാനും മറക്കരുതേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഈമാൻ കിട്ടി മരിക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താണ്? സുന്ദരമായ ഒരു മരണത്തിൽ കവിഞ്ഞ ആനന്ദം എന്താണ്? അല്ലാഹുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. സ്വർഗത്തിലെ ഭവനം കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു നബിയെയും അല്ലാഹു മരിപ്പിച്ചിട്ടില്ല. ഞാനും ഈ ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് സ്വർഗത്തിലെ എന്റെ വീട് എന്റെ റബ്ബ് എനിക്ക് കാട്ടിത്തരുമെന്ന് പുണ്യ റസൂൽ. എന്നിട്ട് നബി ഉഹദിൽ പോയി. ഉഹദിൽ പോയപ്പോ ഉഹദിലെ ഷുഹദ ഇനെ പോയിട്ട് സിയാറത്ത് ചെയ്തിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളോട് ചേരാൻ പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് തിരിച്ചു വന്നിട്ട് മിമ്പറിൽ കയറി. മദീനയുടെ മിമ്പർ, രണ്ട് മെമ്പറുണ്ട് മദീനയുടെ മസ്ജിദിൽ. അതിലൊരു മെമ്പറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും ഉപയോഗിച്ച മെമ്പർ, മറ്റൊരു മെമ്പർ അവിടെ പിന്നീട് ഉണ്ടാക്കിയ മെമ്പറാണ്. ആ മെമ്പറിൽ കയറി, ആ മെമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ഞാൻ ആദ്യം എത്തുന്നത് നാളെ ഹൗദുൽ കൗസറിലാണ്. സഹാബത്ത് വിങ്ങിപ്പൊട്ടി. എന്നിട്ട് പറഞ്ഞു, എന്റെ മിമ്പർ എന്റെ ഹൗദിന്റെ മീതയാണ്. ഇപ്പൊ ഈ മിമ്പറിലിരിക്കുമ്പോൾ എന്റെ ഹൗദുൽ കൗസർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. എന്താണ് എന്താണ് സല്ലല്ലാഹു അലൈഹി മദീനയിൽ പോയിട്ട് നിലം ചവിട്ടുമ്പോ ഈ ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ കൽബിൽ എത്ര വലിയ തഖ്വയാണ് കടന്നു വരിക. ഈ ലോകത്ത് ജീവിക്കാനുള്ള ഒരാലംബം ഇവനുണ്ടെങ്കിൽ ബാത്ത് കർ മദീനേക്കാ, സിക്ർ കർ മദീനേക്കാ,
മദീനയെ പറ്റി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, മദീനയെ പറ്റി ഓർത്തുകൊണ്ടേ ഇരിക്കുക. ഇതാണ് കുഴപ്പം പിടിച്ച ഈ ലോകത്ത് ജീവിക്കാനുള്ള ഇവന്റെ ആലംബം. അതുകൊണ്ട് അള്ളാഹുവേ, മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം വരെ ഈ തൗഫീഖിനെ എടുത്ത് ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയല്ലേ നാഥ. അവസാനവും ഈ സുഗന്ധത്തിൽ ജീവിക്കാനുള്ള തൗഫീഖ് ചെയ്യണേ നാഥ. അല്ലാഹുമ്മ ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇലെ ഖുതുബക്ക് ശേഷം 81 ദിവസമാണ് ജീവിച്ചത്. ഇദാജാ നസറുല്ലാഹി എന്ന സൂറത്ത് ഇറങ്ങിയിട്ട് 50 ദിവസമാണ് ജീവിച്ചത്. ഇതൊക്കെ ഒടുക്കത്തായത്താണ്. അവസാനത്തായത്ത് തൗബയിലെ 128-129 പ്രമുഖമായിട്ടുള്ള അഭിപ്രായം. അതിനുശേഷം 35 ദിവസം. ആ ആയത്താകട്ടെ അർത്ഥവത്തായ ആയത്താണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, അല്ലാഹു പറയാണ്, നിങ്ങൾക്കൊരു റസൂൽ വന്നിരിക്കുന്നു. പ്രബലമായ റിപ്പോർട്ടിൽ ഇതാണ് ഖുർആനിലെ ഒടുക്കത്തായത്, ഒടുക്കം ഇറങ്ങിയ ആയത്ത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു വിഷമം പറ്റുമ്പോഴേക്ക് ഹൃദയം നൊന്തുപോകുന്ന റസൂൽ. അല്ല പറയാണ്, ആകാശങ്ങളുടെ തമ്പുരാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്, ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ വലിയ മോഹവും ജിജ്ഞാസയുമുള്ള റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് അലിവും കാരുണ്യവുമുള്ള റസൂൽ. പിന്നീടുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായിട്ട് രണ്ട് ദിക്റുകൾ ആവർത്തിക്കുമായിരുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലീ, എനിക്ക് പുറത്തു തരണേ, നീ എത്ര പരിശുദ്ധൻ, നിന്നെ സ്തുതിക്കുന്നു. സുബ്ഹാനല്ലാഹി വബിഹംദി. ഒരു ദിവസം രാത്രി പെട്ടെന്ന് എണീറ്റുകൊണ്ട് മദീനയിലെ മസ്ജിദിന്റെ തൊട്ടടുത്തുള്ള ബഖീലെ ഖബർസ്ഥാനിലേക്ക് പുണ്യനബി പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിരിപ്പിന്നാണ് എഴുന്നേറ്റ് പോയത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി പതുങ്ങി പതുങ്ങി ഞാനും പിന്നാലെ പോയി. കൂടെ രണ്ട് വീട്ടിലുള്ള ജോലിക്കാരായ കുട്ടികൾ കൂടി. ആ കുട്ടികൾ രണ്ടുപേര് അബൂ റാഫിയും അബൂ മുവൈഹബയും, രണ്ടാളും കൂടിയിട്ട് പിന്നാലെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുമ്പോ തന്നെ തന്റെ പ്രിയപ്പെട്ട വീട്ടിലെ ജോലിക്കാരനായ കുട്ടിയെ ഉണർത്തിയിട്ട് പറഞ്ഞു, മോനെ, അള്ളാഹു ബഖീഅകാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ആ കുട്ടി കൂടെ പിന്നാലെ പോയി. ആയിഷ ബീവി പതുങ്ങി പതുങ്ങിയിട്ട് മാറി നിന്നിട്ട് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഖീഅയിൽ ചെന്നിരുന്നിട്ട് ദീർഘനേരം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഈ കുട്ടി പറയുകയാണ്, ഞാനും ഈ ബഖീഅയിൽ കബറടക്കപ്പെട്ട് കിടന്നെങ്കിലെന്ന് ഞാൻ മോഹിച്ചുപോയി, ഈ ദുആ എനിക്കും കിട്ടുമല്ലോ. അത്രത്തോളം അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി പുണ്യനബി പ്രാർത്ഥിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ കരള് ഉരുക്കുന്ന ഒരു രംഗമുണ്ട്. മസ്ജിദിന്റെ കുബ്ബ ഒരു ഭാഗത്ത്, തൊട്ടടുത്ത് ബഖീഅ ഖബർസ്ഥാൻ, അവിടെയാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്, അവിടെയാണ് നബിയുടെ പെൺമക്കൾ പലരും കിടക്കുന്നത്, അവിടെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹ കിടക്കുന്നത്, നബിയുടെ ഏക മകൻ ഇബ്രാഹിം അവിടെയാണ്. ഈ പച്ച കുബ്ബയും മസ്ജിദിന്റെ ഈ ഒരു പരിസരവും ബഖീഅ ഖബർസ്ഥാനും കൂടി ചേർന്ന് കിടക്കുന്ന രംഗം ഈ ലോകത്ത് കരളുള്ളവന്റെ കരൾ ഉരുക്കിക്കളയാൻ പര്യാപ്തമാണ്. മസ്ജിദിന്ന് ഇറങ്ങിയിട്ട് ബഖീഅയിലേക്ക് നബി നടന്നു പോണ രംഗം അവിടെ ചെന്ന് നിൽക്കുമ്പോ ഓർത്തുപോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖീഅകാരോട് നബി പറയാണ്, ബഖീഅയിലെ ഖബർസ്ഥാനെ ചെന്നിട്ട് നിങ്ങൾ നേരത്തെ പോയത് കൊണ്ട് ദുഃഖിക്കണ്ട, നിങ്ങൾ പോയത് കൊണ്ട് പല ഫിത്നകളിലും നിങ്ങൾ പെടാതെ പോയി, നിങ്ങൾ പോയ ശേഷമുണ്ടായ ഫിത്നകൾ നിങ്ങൾ ജീവിച്ചിരുന്നതിനേക്കാൾ മോശമാണ്, അതുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് ഖൈർ ചെയ്തിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ. പോരുമ്പോ ഈ കുട്ടിയോട് റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കണടാ മോനെ, സ്വർഗത്തിന്റെ താക്കോലുകളും ഭൂമിയിലെ ഖജനാവുകളുടെ താക്കോലുകളും ഭൂമിയിൽ എന്നെന്നും പാർക്കാനുള്ള അധികാരവും ഏത് വേണമെന്ന് എന്നോട് ചോദിച്ചിരിക്കുന്നു. ഈ ചെറുപ്പക്കാരൻ കുട്ടി വളരെ പെട്ടെന്ന് പറഞ്ഞുപോയി, രണ്ടും ചോദിച്ചെടുത്തുകൊള്ളൂ റസൂലെ, ഭൂമിയിൽ എന്നും നിങ്ങൾ പാർക്കുകയും വേണം, സ്വർഗത്തിന്റെ താക്കോലും വേണം, നിങ്ങളെ എന്നും ഞങ്ങൾക്ക് കാണണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ റബ്ബിന്റെ മുലാഖാത്തിനെ എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ റസൂലുള്ള തിരിച്ചെത്തി. അബൂബക്കർ സിദ്ദീഖ് കാണാമെന്നു സനഹ് എന്ന സ്ഥലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന് പാർക്കുകയാണ്. ആ പാർക്കുന്ന സ്ഥലം 2 മൈൽ അപ്പുറമാണ്. രോഗം മൂർച്ഛിച്ചു. ഉസയ്യത്തുമായിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോ അബൂബക്കർ സിദ്ദീഖിന്റെ മകനായ അബ്ദുറഹ്മാൻ വന്നപ്പോ കയ്യിലൊരു മിസ്വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്ക് ആവശ്യപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ വാങ്ങിയിട്ട് സ്വന്തം പല്ലുകൊണ്ട് ചതച്ചിട്ടതിന്റെ മുഖഭാഗം മിനുസമാക്കിയിട്ട് നബിയുടെ കൈ കൊടുത്തു.
നബി അതുകൊണ്ട് പല്ല് തേച്ചു. വഫാത്തിന് മുമ്പ് ആയിഷ ബീവി പിന്നെ അഭിമാനത്തോടെ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തെ വിയർപ്പുമായി എന്റെ മുഖത്തെ വിയർപ്പ് അവസാനത്തെ ഘട്ടത്തിലും ചേർന്നിട്ടുണ്ട്. എന്റെ വീട്ടിൽ കിടന്നാണ് അവിടുന്ന് നിദ്ര കൊണ്ടത്. പിന്നെ ഫാത്തിമയുടെ വരവാണ്, മോളെ ഫാത്തിമ, ഫാത്തിമയെ ആളയച്ചു വരുത്തി. ഫാത്തിമ വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് പിതാവേ? അവിടെ ഫാത്തിമ ബീവിയുടെ കാതിൽ ഒരു സ്വകാര്യം, അതോടെ ഫാത്തിമയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. അടുത്ത കാതിൽ വേറെ ഒരു സ്വകാര്യം, അതുകൊണ്ട് ഫാത്തിമ പൊട്ടിച്ചിരിച്ചു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പലപ്പോഴും ചോദിച്ചു, എന്തായിരുന്നു മോളെ അത്? എന്താണ് ഫാത്തിമ? ഒരു സ്വകാര്യത്തിൽ കരച്ചിലും മറ്റൊരു സ്വകാര്യത്തിൽ ആനന്ദവും. വഫാത്തിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നത്, ആദ്യത്തെ കാതിൽ എന്നോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി മോളെ, അല്ലാഹു എന്നെ തിരിച്ചു വിളിക്കുകയാണ്, ഞാൻ ഈ ലോകം വിട്ടു പോവുകയാണ്. അത് കേട്ട് ഞാൻ കരഞ്ഞു. കരഞ്ഞപ്പോ എന്റെ കാതിൽ പറഞ്ഞു, സ്വർഗത്തിലെ നാരികൾക്ക് നായികയാകുന്നത് നിനക്ക് ഇഷ്ടമല്ലടി ഫാത്തിമ. അത് കേട്ടപാടെ ഞാൻ പുഞ്ചിരി തൂകി എന്ന് ഫാത്തിമത്തു സഹ്ര ബത്തൂൽ. ഇന്നത്തെ പെണ്ണുങ്ങൾ മറന്ന ഫാത്തിമ, കഴിഞ്ഞ കൊല്ലത്തെ പ്രഭാഷണത്തിന്റെ വിഷയം അതാണ് ഫാത്തിമ. ആ വിഷയത്തിന്റെ പേര് പോലും എനിക്കിഷ്ടമാണ്. എവിടെ വെച്ചാണ് അള്ളാഹു അങ്ങനെ ഒരു പേര് ആ പ്രസംഗത്തിന് കൊടുക്കാൻ ഈ വിനീതന് തൗഫീഖ് ചെയ്തതെന്ന് പോലും ഞാൻ ആലോചിക്കാറുണ്ട്. അതാണ് ഫാത്തിമ. എന്താണ് ഫാത്തിമ? അതാണ് ഫാത്തിമ. ഏതാണ് ഫാത്തിമ? അതാണ് ഫാത്തിമ. പറയാൻ കഴിയില്ല, വർണ്ണിക്കാൻ കഴിയില്ല. എങ്ങനെയുണ്ട് ഫാത്തിമ? പറയാൻ വാക്കുകളില്ല. അതാണ് ഫാത്തിമ. മഹത്വമാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിൽ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവിടുത്തെ മുമ്പിൽ, ഫാത്തിമയുടെ മുമ്പിൽ ഫാത്തിമയുടെ കൈയെടുത്തിട്ട് തന്റെ കയ്യിൽ വെച്ചിട്ട് മുത്തം വെച്ചു, ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണത്തിന് വേദനയുണ്ട് മോളെ എന്ന് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിനൊരു വേദനയുമില്ല? ഫലാ വറബ്ബി വറബ്ബി താഹ അബീകി ലാ യതീബുൽ മദ്ഹു ഇല്ലാ ഫീകി. ഏ ഫാത്തിമ, മഹത്വമൂറുന്ന ഫാത്തിമ, അങ്ങേ അങ്ങയെ ഞങ്ങളുടെ റബ്ബിനെ കൊണ്ട്, അങ്ങയുടെ പിതാവായ താഹ റസൂലിന്റെ റബ്ബിനെ കൊണ്ട് സത്യം, മുഴുവൻ മദ്ഹും അങ്ങേക്കാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അവസാനം വീട്ടിലെ ബാക്കിയുള്ള ഏഴെട്ട് ദീനാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു, വല്ലതും ബാക്കിയുണ്ടോ? ഏഴെട്ട് ദീനാറുണ്ട്, അതും ദാനം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നു, കയ്യിലെന്തെങ്കിലും ബാക്കി വെച്ചിട്ട് കയ്യിൽ പണമുള്ളവനായിട്ട് മുഹമ്മദ് അല്ലാഹുവിനെ കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വീട്ടിൽ ബാക്കിയുള്ള ആ നാണയത്തൊട്ടും സദഖ ചെയ്യൂ ആയിഷ എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. അവിടുത്തെ കൈകൾ താഴേക്ക് വീണു, അല്ലാഹുമ്മ ഫിർറഫീഖിൽ അലാ. ഈ വഫാത്ത് വേറെ ഒരിക്കൽ അതിൻ്റെതായ രീതിയിൽ വിശദമായിട്ട് പറയാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിക്കാനും നമ്മുടെ മരണം ഓർക്കാനും ഹിദായത്തോടെ മരണപ്പെടാനും അങ്ങനെ ഒരു തൗഫീഖ് റബ്ബെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തുകൊണ്ട് വിളംബരം ചെയ്തു, നബി വഫാത്തായി എന്ന് വല്ലവനും പറഞ്ഞാൽ അവനെ ഈ വാളിന് ഞാൻ ഇരയാക്കും. ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുകയാണ് വീടിന്റെ മുമ്പില്. അപ്പൊ വീട്ടിലുണ്ടായിരുന്ന ഒരു സഹോദരി, കുടുംബത്തിൽപ്പെട്ട അസ്മാ വനിതയായ സഹാബി, നബിയുടെ ശരീരം നോക്കിയിട്ട് പറയാണ്, നുബുവ്വത്തിന്റെ സീല് മറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. പെരടിയിലുണ്ടായിരുന്ന പ്രവാചകത്വത്തിന്റെ മുദ്ര അത് മറഞ്ഞു പോയതായിട്ട് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പാണ് വഫാത്തായെന്ന്. പക്ഷേ പുറത്തെ ഉമറിന്റെ പ്രസംഗമാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്ന് വന്നുകൊണ്ട് ഖുർആനിക സൂക്തങ്ങൾ ഉദ്ധരിച്ച് പ്രസംഗിക്കുമ്പോൾ ഉമറിന്റെ കയ്യിൽ നിന്ന് വാള് താഴേക്ക് വീഴുന്നു. സിദ്ദീഖ് റസൂലിന്റെ വീട്ടിലേക്ക് കടന്നു. മകളായ ആയിഷയുടെ വീട്ടിലെത്തിയിട്ട് രണ്ട് കണ്ണിന്റെയും ഇടയിലുള്ള നെറ്റിയിൽ മുത്തം വെച്ചുകൊണ്ട് പറയുകയാണ്, അങ്ങ് ജീവിച്ചപ്പോഴും വിശുദ്ധി, അങ്ങയുടെ വഫാത്തിലും വിശുദ്ധിയാ റസൂലല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ പുണ്യമേനി കുളിപ്പിക്കാൻ അലിയും അബ്ബാസും, അബ്ബാസിന്റെ മക്കളായ ഫദലും, ഫദലിന്റെ സഹോദരനായ ഷഖ്റാനും, ഫദലിന്റെ സഹോദരനായ ഖസ്മും, വീട്ടിലെ കുട്ടികളായ ഉസാമയും ഷഖ്റാനും കുളിപ്പിക്കൽ നടക്കുമ്പോ വീട്ടിന്റെ പുറത്തുനിന്ന് അൻസാരികളായ സഹാബികൾ പറയുന്നു, ഈ പുണ്യകർമ്മത്തിൽ ഞങ്ങൾക്കും പങ്കു തരണേ എന്ന്.
അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു അൻസാരികളിൽപ്പെട്ട ഒരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹം കുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കൊണ്ടുവരേണ്ട ചുമതലയിലേക്ക് ഏൽപ്പിക്കുകയാണ്. നമസ്കാരത്തിന് സമയമായി. നമസ്കാരത്തിൽ കുളിപ്പിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു അല്ലാത്തവരൊക്കെ കണ്ണുകെട്ടി. കുളിക്കുമ്പോൾ ശരീരത്തിലൂടെ വസ്ത്രം നിലനിർത്തിക്കൊണ്ടാണ് പുണ്യമേനി കുളിപ്പിച്ചത്. വസ്ത്രം നീക്കണോ അതോ വസ്ത്രത്തിന്റെ മീതെ വെള്ളമൊഴിക്കണോ എന്ന് അവിടെ കുളിപ്പിച്ചിരുന്ന കുടുംബത്തിൽപ്പെട്ടവർക്ക് സംശയം വന്നപ്പോ ഏതാനും സമയത്തേക്ക് അവരെ നിദ്ര പിടികൂടുകയും ആ നിദ്രയിൽ അവർ വിളംബരം കേൾക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂലിനെ അവിടുത്തെ ശരീരത്തിൽ അണിഞ്ഞ വസ്ത്രത്തോടെ തന്നെ കുളിപ്പിച്ചാലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു. നമസ്കാരത്തിൽ ചൊല്ലേണ്ടതോ? നമസ്കാരത്തിൽ ഇമാമത്തില്ല, എല്ലാവരും നിസ്കരിച്ച് കൂട്ടമായിട്ട് പോക. ഇമാമില്ലാത്ത ജനാസ നമസ്കാരം. നമസ്കാരത്തിൽ ചൊല്ലിയത് ഏതെന്നറിയുമോ? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി يا ايها الذين امنوا صلوا عليه وسلموا تسليما صلاه വേറെ എന്ത് പ്രാർത്ഥിക്കാനാ? പുറത്തു കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കാനോ? ഉമ്മത്തിയോ? നബി വഫാത്താകുന്നതിന് മുമ്പ് അജിദ്നി യാ ജിബ്രീലു മഗ്മൂമ ജിബ്രീലെ ഞാൻ ദുഃഖിതനാണെന്ന് നബി രണ്ടു വട്ടം പറഞ്ഞു. മൂന്നാമത്തെ ദിവസം മലക്കുൽ മൗത്ത് വന്നു. കൂടെ ഇസ്മായിൽ എന്ന പേരുള്ള ഒരു മലക്ക്. 70,000 മലക്കിന്റെ അകമ്പടിയോടെ ഓരോ മലക്കും 70,000 മലക്കിന്റെ ചുമലിൽ. എന്നിട്ട് അവർ വന്നുകൊണ്ട് പറയുകയാണ്, ഇക്റാമൻ ലക, അങ്ങയോടുള്ള ബഹുമാനിക്കാൻ വന്നതാണ്. വതഫ്ളീലൻ ലക, അങ്ങയുടെ ഫളൽ കാണാൻ വന്നതാണ്. വഹാസ്സതൻ ലക, അങ്ങേക്ക് പ്രത്യേകതയുമായിട്ട് വന്നതാണ്. 70,000 മലക്കുകൾ അവർ വന്നുകൊണ്ട് പറയുന്നു. യാ ജിബ്രീൽ പറയുന്നു, മലക്കുൽ മൗത്ത് ചോദിക്കുന്നു, യാ അഹ്മദ്, യാ അഹ്മദ്, നബിയുടെ പ്രിയപ്പെട്ട പേര് അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹമ്മദേ അങ്ങയുടെ അഭീഷ്ടം പോലെ ചെയ്തു കൊള്ളാം. റൂഹ് പിടിക്കാൻ അനുമതി ഉണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുമ്പോ ജിബ്രീലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മലക്കുൽ മൗത്തിന് അനുമതി നൽകിയിട്ട് അകത്തേക്ക് വിളിച്ചാലും. അപ്പൊ ജിബ്രീൽ അപ്പ മാത്രം പറഞ്ഞു, യാ അഹമ്മദ്, ഏ അഹമ്മദ് റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഖദ് ഇസ്താഖ ഇലാ ലിഖാഇക, അങ്ങയെ കണ്ടുമുട്ടാൻ അല്ലാഹു മോഹിച്ചിരിപ്പാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും. ഇല്ലാമൻ അബ, തിരസ്കരിച്ചവരൊഴികെ. സഹാബത്ത് ചോദിച്ചു, ഇതാണ് മദീനയിലേക്കുള്ള പാതയുടെ സന്ദേശം. ഓമൻ യഅബ, ആരാണ് തിരസ്കരിക്കുന്ന എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൻ അതാഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഓമൻ അസാനി, എന്നെ ധിക്കരിച്ചവനോ, ഫഖദ് അബ, അവൻ തിരസ്കരിച്ചു. നഹനുൽ ആഖിറൂന സാബിഖൂന യൗമൽ ഖിയാമ, നമ്മൾ ഒടുക്കത്തിൽ വന്ന ഉമ്മത്താണെങ്കിലും നാളെ പരലോകത്ത് മുമ്പിലാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസോടെ, ഒരു ഹദീസ് ഈ അവസാനിക്കാൻ പോകുന്ന ഈ പരിപാടിയുടെ, ഇന്നത്തെ ഈ അവസാനിക്കാൻ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരുടെ സഹോദരങ്ങളുടെ ശ്രദ്ധക്ക് മുമ്പാകെ കൊണ്ടുവരുന്നു. അന സയ്യിദുന്നാസി യൗമൽ ഖിയാമ, ഞാൻ ഖിയാമത്ത് ദിനത്തിൽ ലോകരുടെ നായകനാണ്, മനുഷ്യ മനുഷ്യത്തിന്റെ നേതാവാണ്. വലാ ഫഖർ, അഭിമാനമല്ല, വസ്തുതയാണ്. മാമിൻ അഹദിൻ ഇല്ലാ ഹുവ തഹ്ത ലിവാഇ യൗമൽ ഖിയാമ, ഖിയാമത്തിന്റെ ദിവസം എല്ലാവരും എന്റെ കൊടിക്ക് കീഴെയായിരിക്കും. എന്ത ഫറജ്, ഒരു മോചനം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും എന്റെ പിന്നാലെ അണിചേരും. എന്റെ കയ്യിൽ ഹംദിന്റെ കൊടി, ഇത് അല്ലാഹു സ്തുതിക്കപ്പെട്ട റബ്ബ്, മഹ്മൂദായ റബ്ബ്, അവന്റെ റസൂല് മുഹമ്മദായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ, ഇവിടുന്ന് പോയാലും ആലോചിക്കാൻ, അല്ലാഹു സ്തുതിക്കപ്പെടുന്നവൻ അല്ലേ? അൽഹംദുലില്ലാ, നബി മുഹമ്മദ് സ്തുതിക്കപ്പെടുന്ന നബി, നാളെ ഖിയാമത്തിൽ ഏന്തുന്ന കൊടി ലിവാഉൽ ഹംദ്, സ്തുതിയുടെ കൊടി. ഇങ്ങനൊക്കെ ഈ പേര് വെക്കപ്പെട്ടതിന് പൊരുളുകളില്ലേ?
ആ പൊരുളുകളെ പറ്റി അഗാധമായിട്ട് ആലോചിക്കുന്നവർക്ക് മനസ്സിലാവും എന്താണ് മദീനയിലേക്കുള്ള പാത, എന്തിനായി പ്രകീർത്തനം, എന്തിനായി കീർത്തനം, സ്തോത്രങ്ങൾ, പ്രകീർത്തനങ്ങൾ, സ്തുതികൾ. ഞാൻ കൊടിയേന്തി നടക്കും, വയംഷിന്നാസുമായി ലോകരായ ലോകരൊക്കെ എന്റെ കൂടെ നടക്കും, ഹത്താ ആത്തി ബാബൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ വാതിലോളം എത്തും, ഞാൻ അത് തുറക്കാൻ ആവശ്യപ്പെടും, ഫയുഖാൽ അപ്പ ചോദിക്കപ്പെടും, മൻഹാദാ ആരാണ് ഈ വന്ന് നിൽക്കുന്നതെന്ന്, ഫഅഖൂൽ ഞാൻ പറയും, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, യുഖാൽ അപ്പ പറയപ്പെടും, മർഹബൻ ബി മുഹമ്മദി, മുഹമ്മദിന് സ്വാഗതം എന്ന് സ്വർഗത്തിന്റെ വാതിൽക്കൽ പറയപ്പെടുമ്പോ, ഫദൈറായിർതു ഫൈദാ റൈതു റബ്ബി, എന്റെ റബ്ബിനെ ഞാൻ കാണുമ്പോൾ, ഖറർതു ലഹു സാജിദ, ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ സുജൂദിൽ വീണു കിടക്കും. ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ, കണ്ടു കണ്ടാലും മതി വരാത്ത നഗരിയാണ് മദീന. ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ, ആഖോ കോ ജോ ഠണ്ഡക് ബഖ്ഷ ഗുംബദ ഖിസ്റായ സാഹേ, ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ, കണ്ടാലും മതി വരാത്ത പട്ടണമാണ് മദീന. ആഖോ കോ ജോ ഠണ്ഡക് ബഖ്ഷ, കണ്ണുകൾക്ക് കിട്ടിയോൾ കുളിരോർക്കുമ്പോഴോ, ഗുംബദ ഖിസ്റായ സാഹേ, പച്ച കുബ്ബ കണ്ണിന്റെ കുളിർമയാണ്. വാപ്പസ് ആയേ ദിൽ നഹി ധർത്ത ഛോഡ് കെ ഉൻകെ ചോക്കട്ട് കോ, അവിടുത്തെ തിരുമുറ്റം പിരിഞ്ഞു വരാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ജാനബി ദേതേ ഹാഫിസ് ദർപേ ദിൽ മേ ആകായ സാഹേ, ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ, ഒരിക്കലും ചെന്നാൽ തിരിച്ചു പോകാനാകാത്ത സ്ഥലം. അവിടത്തോടെന്റെ ഹൃദയം എത്ര ബന്ധപ്പെട്ടുവെന്ന് പറഞ്ഞാൽ ആ ഉമ്മറപ്പടിയിൽ ജീവൻ വെച്ചു പോരാനും ഞാൻ തയ്യാർ. റിയാസുൽ ജന്ന കീ ഖുശ്ബൂസേ ദിൽ കോ ബീ മഹകായാ ഹേ, അവിടുത്തെ മിമ്പറിനും അവിടുത്തെ റൗളക്കും ഇടയിലുള്ള റിയാസുൽ ജന്നയുടെ സുഗന്ധം തൂമണം കൊണ്ട് എന്റെ ഹൃദയത്തിനും ഞാൻ സുഗന്ധം നൽകി. മസ്ജിദ് നബവി കാമൻ ഭാത്ത ഠണ്ടക് നക്ഷായ സാഹേ, ഹം മെഹ്മാൻ ബനേ തേ ഉൻകേ, മദീനയിലെത്തിയപ്പ ഞാനൊരു വിരുന്നുകാരനായി. ആരുടെ വിരുന്നുകാരൻ? അർശ് പെജോ മെഹ്മാൻ ഹുവേ, അർശിലെ വിരുന്നായി ചെന്ന പുണ്യ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്യോ ന കിസ്മത് പർഹോ നാസാ ജിൻകയാകായ സാഹേ, ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ, ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ, ദേഖ് കെ ജിസ്കോ. വീണ്ടും ഈ കടപ്പുറത്ത് വീണ്ടും പുണ്യനബിയുടെ സദസ്സിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനല്പം ആയിസ്, അതിനൊരുപാട് തൗഫീഖ് അല്ലാഹുവേ പ്രദാനം ചെയ്യണമേ. ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ, ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ, ദേഖ് കെ ജിസ്കോ ജി നഹി ധർത്ത ഷഹറ മദീനായ സാഹേ. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, കബൂലാക്കണേ അല്ലാഹ്. യാ കാഫിയൽ മുഹിമ്മാത്, യാ ദാഫിഉൽ ബലിയാത്.
അങ്ങളുടെ ഉദ്ദേശങ്ങൾ വിജയിപ്പിക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, അല്ലാഹുവേ ഈ മഹത്വപൂരിതമായ സംഗതിയെ നിലനിർത്തണേ അല്ലാ, ആഖിബത്ത് നന്നാക്കി ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ, അല്ലാഹുവേ ഉജ്ജ്വലമായ അന്തസ്സ് തരണേ അല്ലാ, നാടിന് സമാധാനം കൊടുക്കണേ അല്ലാ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാരത മഹാരാജ്യത്തെ ഐക്യത്തിലും സൗഹാർദ്ദത്തിലും സ്നേഹ സമാധാനത്തിലും എന്നെന്നും നിലനിർത്തണേ അല്ലാ, ഇവിടുത്തെ എല്ലാ സമുദായങ്ങൾക്കിടയിലും മൈത്രിയും സാഹോദര്യവും സമാധാനവും നിലനിർത്തണേ അല്ലാ, ഹിന്ദു മുസ്ലിം മൈത്രിയെ ഈ നാടിൻ്റെ അന്തസ്സാക്കിയിട്ട് എന്നെന്നും നിലനിർത്തണേ അല്ലാ, എല്ലാ മനുഷ്യരും സൗഖ്യത്തോടെ രക്ഷയോടെ വാഴുന്ന ഒരു ലോകത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ, മനുഷ്യന്റെ ആദരത്തെ നിലനിർത്തണേ അല്ലാ, മനുഷ്യത്വത്തിന് ഇടിവ് പറ്റാതെ കാത്തു രക്ഷിക്കണേ അല്ലാ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين وانصر جيوش المسلمين والف بين قلوب المسلمين اللهم ارحم امه محمد اللهم انصر امه محمد اللهم فرج عن امه محمد اللهم ارف بامه محمد اللهم افتح لامه سيدنا ونبينا وحبيبنا محمد آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين